എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദേവിക പ്ലസ് പോയിന്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 കുറിച്ചാണ് നോക്കുന്നത്. കെസിഎസ് ആക്ട് 1969 നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. വളരെ സിഎസ്ഇബി എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് കെസിഎസ് ആക്ടും റൂളും. പഠിച്ച അര മാർക്ക് പോലും എവിടെ നിന്നും നഷ്ടപ്പെടില്ല. കാരണം എന്താണ്, ആക്ടും റൂളും നമ്മൾ ആർക്കും മാറ്റാൻ പറ്റില്ല, ചോദ്യം ഇടുന്ന ആൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു മാറ്റവും അതിൽ വരുത്താൻ പറ്റില്ല. പക്ഷെ ഇത് മുഴുവൻ പഠിച്ചെടുക്കുക, 110 സെക്ഷനും 201 റൂളും പഠിച്ചെടുക്കുക, അത് മുഴുവൻ നമ്മുടെ മെമ്മറിയിൽ അതും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ധാരാളം പോയിന്റ്സ് ഉണ്ട്. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അത്തരം പോയിന്റ്സ് എല്ലാം പഠിച്ച് ഓർത്ത് വെക്കുക എന്നുള്ളത് എന്താണ് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സ്ഥിരമായി എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. മാത്രമല്ല ഒരു അടുത്തും ചിട്ടയിൽ പഠിച്ചാൽ ഏത് സെക്ഷനിലാണ് ഏത് റൂളിലാണ് ഒരേ കാര്യം പറയുന്നത് അവ നമ്മൾ ഒന്നിച്ച് പഠിക്കുന്നു. എല്ലാം 15 ദിവസം എന്ന് പറയുന്ന കാര്യങ്ങൾ എവിടെയാണ് അതെല്ലാം ഒന്നിച്ചു കൊണ്ടുവന്ന് വെക്കുന്നു. അല്ലെങ്കിൽ രജിസ്ട്രാറെ കുറിച്ച് പ്രത്യേകം 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 പറഞ്ഞിട്ടുള്ളതെല്ലാം ഒന്നിച്ചു വെക്കുന്നു. അത്തരത്തിൽ ഒരു അടുക്കും ചിട്ടയോടുകൂടി പഠിക്കുകയാണെങ്കിൽ വളരെ ഉറപ്പാണ് നമുക്ക് മുഴുവൻ മാർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഭാഗത്ത് നിന്ന് വാങ്ങാൻ പറ്റും. നമുക്ക് നോക്കാം എങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് ഇന്നത്തെ ക്ലാസ്. 1969 കെസിഎസ് ആക്ട് വരുന്നതിന് മുൻപും കേരളത്തിൽ എന്തുണ്ടായിരുന്നു, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടായിരുന്നില്ലേ. ഇന്ത്യയിൽ മറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉള്ള പോലെ തന്നെ കേരളത്തിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടായിരുന്നു. അതുമൊക്കെ ഓരോ ആക്ടിന്റെ ബേസിസിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് 1969 കെസിഎസ് ആക്ടിലേക്ക് നമ്മൾ എത്തിയ ആ ഒരു അതിന്റെ ഒരു ചരിത്രം മുഴുവൻ ഒന്നും പറയാൻ നമുക്ക് മുഴുവൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. ഇപ്പൊ നമ്മൾ അതിലേക്ക് എത്തിയ ഒരു വഴിയാണ് നമ്മൾ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ആദ്യം ബ്രിട്ടനിലും അമേരിക്കയില് ഇസ്രായേലില് ഡെൻമാർക്കില് എല്ലാവരുടെയും കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് വന്ന് ജർമ്മനിയിലൊക്കെ വന്ന് നല്ല സ്ട്രോങ് ആയതിനു ശേഷമാണ് ഇന്ത്യയിൽ എന്ത് വരുന്നത്, കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് വരുന്നത്. നമ്മൾ എല്ലാവരും പറയും, നമ്മൾ എപ്പോഴും പറയില്ലേ, മറ്റു രാജ്യങ്ങളിൽ അത് എന്താണ്, വ്യക്തികളാണ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തതെങ്കിൽ ഇന്ത്യയുടെ കാര്യത്തിൽ അതാരാണ്, ഗവൺമെന്റ് ആണ് ഇനീഷ്യേറ്റീവ് എന്ന് പറയും. കാരണം ഗവൺമെന്റ് ആണ്, മദ്രാസ് ഗവൺമെന്റ് ആണ് ഫ്രെഡറിക് നിക്കോൾസനെ എന്ത് ചെയ്യുന്നത്, യൂറോപ്യൻ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അയക്കുന്നത്. 1892 അദ്ദേഹത്തെ യൂറോപ്യൻ കൺട്രീസിലേക്ക് അയക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു, അവിടുത്തെ കോഓപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കാൻ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 പോയിന്റ്സ് വേണ്ടിയിട്ട്, മദ്രാസ് ഗവൺമെന്റ് ആണ് അദ്ദേഹത്തെ അയക്കുന്നത്. ആരെയാണ്, സർ ഫ്രെഡറിക് നിക്കോൾസൺ, അദ്ദേഹം മദ്രാസ് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ അദ്ദേഹത്തെയാണ് അയച്ചത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു, യു ആർ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റഡിയും കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ യൂറോപ്യൻ കൺട്രീസ് ഏത് വർഷം, ഇൻ 1892 1892 അദ്ദേഹത്തെ അയക്കുന്നത്. അദ്ദേഹമാണ് എന്തെന്നറിയപ്പെടുന്നത്, ഫാദർ ഓഫ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ്. കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ലോകത്ത് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് പിതാവാരാണ്, റോബർട്ട് ഓവൻ ആണ്. നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മള് വേൾഡ് കോഓപ്പറേഷൻ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചത്, യൂറോപ്യൻ കൺട്രീസിലേക്ക് ഫ്രെഡറിക് നിക്കോൾസനെ അയക്കുന്നു. ഫ്രെഡറിക് നിക്കോൾസൻ തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് 2 വോളിയമായിട്ട് സബ്മിറ്റ് ചെയ്യുന്നു. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫൈൻ റിവൈസൻ റിപ്പോർട്ട്. ഓക്കെ, ഫൈൻ റിവൈസൻ റിപ്പോർട്ട് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഫ്രെഡറിക് നിക്കോൾസനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം 1895 അയച്ചതാണ് ഇത്, 5 സബ്മിറ്റ് ചെയ്തതാണ് ഇത് ഫൈൻ റിവൈസൻ റിപ്പോർട്ട്. പിന്നീട് 1897 അദ്ദേഹം അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന് സെക്കൻഡ് പാർട്ടും എന്ത് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. റിവൈസൻ നമുക്ക് എല്ലാവർക്കും അറിയാലോ ജർമ്മനിയിലെ കോഓപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ലീഡറാണ്. അപ്പൊ നമ്മുടെ ഫ്രെഡറിക് നിക്കോൾസൺ സജസ്റ്റ് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യക്ക് ഏത് മെത്തേഡ്, റെയ്ഫേസൺ മെത്തേഡ് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ആ സ്ട്രാറ്റജി നമുക്ക് ഫോളോ ചെയ്യാമെന്നാണ് ഫ്രെഡറിക് നിക്കോൾസൺ സജസ്റ്റ് ചെയ്തത്. പിന്നീട് അപ്പൊ ഞാൻ പറഞ്ഞു ഫ്രെഡറിക് നിക്കോൾസന്റെ റിപ്പോർട്ടിന് പേരാണ് ഫൈൻ റിവൈസൻ, വാസ് സബ്മിറ്റഡ് ഇൻ 2 വോളിയംസ് 1895 1897 എന്ന് ഓർത്ത് വെക്കുക. 1901 ഫെമൈൻ കമ്മിറ്റി, 1901 എന്ന് തോന്നുന്നു ഫെമൈൻ കമ്മിറ്റി 1901 റെക്കമെൻഡ് ദ സെറ്റിംഗ് അപ്പ് ഓഫ് മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻ. ഓക്കെ, ഫെമൈൻ കമ്മിറ്റി റിപ്പോർട്ടിലും എന്തിനെ കുറിച്ച് പറഞ്ഞു, ആ സെറ്റിംഗ് അപ്പ് ഓഫ് മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻസ് വന്നു. ഫെമൈൻ കമ്മിറ്റി റിപ്പോർട്ട് ഒറ്റ ചോദ്യം ചോദിക്കുള്ളൂ, ഏത് വർഷം എന്നാണ് ചോദിക്കുക, 1901. ഡ്യൂപർലിക്സിന്റെ ഒരു പുസ്തകമുണ്ട്, നമുക്കറിയാം പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ. ഓക്കെ, പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ, ഡ്യൂപർലിക്സ് ഒക്കെ എഡ്വേർഡ് ലോ കമ്മിറ്റിയിലെ മെമ്പർ ആയിരുന്നു. ആ പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യയിലും ഇത്തരത്തിലൊരു മൂവ്മെന്റിന്റെ ആവശ്യത്തെ കുറിച്ച് എന്ത് ചെയ്തിരുന്നു, പ്രതിപാദിച്ചിരുന്നു. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ്, 1904 ബ്രിട്ടീഷ് ഗവൺമെന്റ്, അന്നത്തെ വൈസ്രോയി ആയിരുന്നു ലോർഡ് കേഴ്സൺ. അപ്പൊ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, എഡ്വേർഡ് ലോ കമ്മിറ്റിയെ 1901 എഡ്വേർഡ് ലോ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്. അവരുടെ
റെക്കമെൻഡേഷൻസ് പ്രകാരം ആദ്യത്തെ ആക്ട് ഫോം ചെയ്തത് 1904 എന്ന് ഓർത്ത് വെക്കുക. അപ്പോ എഡ്വേർഡ് ലോ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത വർഷം എന്ന് ചോദിച്ചാൽ 1901. ആരാണ് അപ്പോയിന്റ് ചെയ്തത്? ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്തത്. ആ റെക്കമെൻഡേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. കോപ്പറേറ്റീവ് ഇല്ല, ആദ്യത്തെ ലോ, ഫസ്റ്റ് കോപ്പറേറ്റീവ് ലോ ഇൻ ഇന്ത്യ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ വരുന്നത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904. ഓക്കെ, ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ? എഡ്വേർഡ് ലോ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ. എഡ്വേർഡ് ലോ കമ്മിറ്റി ആര് അപ്പോയിന്റ് ചെയ്തു? ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തു. വർഷം 1901. അവരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് 1904 ആക്ട് വരുന്നത്. ആ കമ്മിറ്റിയില് നമുക്ക് എപ്പോഴും അറിയാലോ, കമ്മിറ്റിയുടെ ചെയർമാന്റെ പേരിലാണ് കമ്മിറ്റി പൊതുവെ അറിയപ്പെടുന്നത്. എഡ്വേർഡ് ലോ കമ്മിറ്റി. ആരാണ് ചെയർമാൻ? എഡ്വേർഡ് ലോ ആണ് ചെയർമാൻ. ഫ്രെഡറിക് നിക്കോൾസനും ഡ്യൂപ്പർനിക്സും ആയിരുന്നു എന്ത് അതിലെ മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്ന. പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ഡ്യൂപ്പർനിക്സിന്റെ പുസ്തകമാണ്. നിക്കോൾസൻ ആരാണ്? ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് പിതാവാണ് ആര്? ഫ്രെഡറിക് നിക്കോൾസൺ എന്ന് ഓർത്ത് വെക്കുക. അങ്ങനെ 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് വരുന്നു. വന്ന പാസ്സാക്കിയ, അല്ലെങ്കിൽ എന്താണ് അത് പാസ്സാക്കിയ ദിവസവും കൂടി ഒന്ന് ഓർത്തുവെക്കുക, 25 March 1904. വർഷമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, പക്ഷെ ഡേറ്റും കൂടെ അറിഞ്ഞു വെക്കുക. 1904 March 25 എന്ത് വരുന്നത്? ആദ്യത്തെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പാസ്സാവുന്നത്. ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ, അല്ലെങ്കിൽ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലോ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇത് തന്നെയാണ്. 1904 ആക്ട് ആണ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അല്ല, നമ്മൾ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലോ നോക്കിക്കേ. 1904 ആക്ടിൽ 29 സെക്ഷനുകളാണുള്ളത്. നമുക്ക് 1904 ആക്ടിനെ കുറിച്ച് പിന്നീട്, അതായത് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഡെവലപ്മെന്റ് പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാം. 1904 ആക്ടിലാണ് റൂറൽ എന്നും അർബൻ എന്നും രണ്ടായി തിരിച്ചത്. അതേപോലെ തന്നെ രജിസ്ട്രാറെ കുറിച്ച് പറയുന്നു, എല്ലാ വർഷവും എവറി ഇയർ രജിസ്ട്രാറിന്റെ നേതൃത്വത്തിൽ ഓഡിറ്റ് വേണമെന്ന് പറയുന്നു. ഇതെല്ലാം 1904 ആക്ടിൽ പറയുന്നുണ്ട്. 1904 ആക്ടിൽ എത്ര സെക്ഷൻസ് ആണുള്ളത്? 29 സെക്ഷൻ ആണുള്ളത്. സ്ഥിരമായി ചോദിച്ചൊരു ചോദ്യമായിരുന്നു, 1904 ആക്ട് കമ്പൈൽഡ് ബൈ ഡെവിസിൽ ഇബറ്റ്സൺ. ഓക്കെ, ഡെവിസിൽ ഇബറ്റ്സൺ എന്ന് ഓർത്ത് വെക്കുക. ഏത് ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ് വന്നതെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896 ബേസ് ചെയ്ത്. ചോദ്യം ഇങ്ങനെ വരിക, ആക്ട് 1904 ബേസ്ഡ് ഓൺ വിച്ച് ആക്ട്? ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896. നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ 1901 എഡ്വേർഡ് ലോ കമ്മിറ്റി ബ്രിട്ടീഷ് ഗവൺമെന്റ് വെക്കുന്നു. അവരുടെ റെക്കമെൻഡേഷൻ പ്രകാരം ആദ്യത്തെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ, ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ വരുന്നു. ഏതാണ്? കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904. 29 സെക്ഷൻ കമ്പൈൽ ചെയ്ത ഡെവിസിൽ ഇബറ്റ്സൺ. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് വന്നില്ല? ആ ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896 അനുസരിച്ച്. പിന്നീട് 1912 ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ ഇന്ത്യ വന്നു. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണോ, ഫസ്റ്റ് കോപ്പറേറ്റീവ് ലോ ഇൻ ഇന്ത്യ എന്നോ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതണം? 1904 ആക്ട് എഴുതണം. ഓക്കെ, ഫസ്റ്റ് കോപ്പറേറ്റീവ് ലോ എന്നോ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എന്നോ ചോദിച്ചാൽ എഴുതണം? 1904 ആക്ട് എഴുതണം. എന്നാൽ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ 1912 എഴുതണം. കാരണം എന്താ, ആദ്യത്തെ 1904 എന്തായിരുന്നു? ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. ഓക്കെ, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ ഇന്ത്യ 1912 ആണ്. ഒന്നും കാണാതെ പഠിക്കുന്ന പേര് വെച്ചൊന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. ആക്ട് നമ്പർ 2 of 1912. ഓക്കെ, 1912 ആക്ട് നമ്പർ 2 ആണ്. ഓക്കെ, മറ്റേത് ഏതായിരുന്നു? 1904 ആക്ട് നമ്പർ 10 ആയിരുന്നു, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്. എന്നാൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 എന്നാണ്? ആക്ട് നമ്പർ 2 of 1912. അതിൽ 50 സെക്ഷൻ ആണുള്ളത്. ഓക്കെ, 1904 29 സെക്ഷൻ ആയിരുന്നു, 1912 എന്താണ്? 50 സെക്ഷൻസ് ആണുള്ളത് എന്ന് ഓർക്കുക. കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള, നമ്മൾ 1912 ആക്ടും 1904 ആക്ടും കമ്പയർ ചെയ്ത് പഠിക്കാം, പിന്നീട് പഠിക്കാം. ഓക്കെ, നോക്കൂ, കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരളം. കേരളം നമുക്ക് എല്ലാവർക്കും അറിയില്ല, 1956 നവംബർ 1 കേരള ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ടത്. എന്നാൽ അതിനു മുന്നേ തന്നെ കേരളത്തിൽ എന്തുണ്ടായിരുന്നു? കേരളം 3 ഭാഗമായിരുന്നു, തിരുവിതാംകൂർ, കൊച്ചി, മദ്രാസിന്റെ ഭാഗമായിരുന്ന മലബാർ, ഇങ്ങനെ 3 പാർട്ടായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 3 ഇടത്തും എന്തുണ്ട്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നിട്ടുണ്ട്. നോക്കൂ,
Cochin Cooperative Society Act 1913. Okay, Cochin Cooperative Societies Act 1913. Cochin Cooperative Society Act വരുന്നത്. Another Divan ആരായിരുന്നു എന്ന് വെച്ചാൽ അവിടെ മാറി പോവരുത്. ഈ Divan P രാജഗോപാൽ ആചാര്യ നിങ്ങൾ പഠിക്കും. ഇദ്ദേഹം കൊച്ചിയുടെ ദിവാനുമായിരുന്നു, പിന്നീട് ഇദ്ദേഹം തിരുവിതാംകൂറിന്റെ ദിവാനുമായിരുന്നു. അപ്പൊ നമ്മൾ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പഠിക്കുമ്പോൾ നമ്മൾ ദിവാനെ പഠിക്കും, രാജഗോപാൽ ആചാര്യ പഠിക്കും, തിരുവിതാംകൂർ പഠിക്കുമ്പോൾ രാജഗോപാൽ ആചാര്യ. രണ്ടിടത്തും ദിവാൻ എന്താ വെച്ചാൽ ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുക അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹമായിരുന്നു രണ്ടിടത്തും ഉണ്ടായിരുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം അതല്ല, ആരാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കുന്നതിന് ടുക്ക് ഇനീഷ്യേറ്റീവ്, ഹൂ ടുക്ക് ഇനീഷ്യേറ്റീവ്, ആരാണ് മുൻകൈ എടുത്തത് എന്ന് ചോദിച്ചാൽ നമ്മൾ ആരെ എഴുതണം, ദിവാൻ പി രാജഗോപാൽ ആചാര്യ ടുക്ക് ഇനീഷ്യേറ്റീവ് ടു പാസ് ദിസ് ആക്ട്. എന്നാൽ 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സായത് ആരുടെ ലീഡർഷിപ്പിലാണെന്ന് ചോദിച്ചാൽ അവിടെ ദിവാൻ എ ആർ ബാനർജി വരണം. ഓക്കെ, ദ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദിവാൻ എ ആർ ബാനർജി. ഓക്കെ, അപ്പൊ അതായത് ആദ്യം ഒരു തുടക്കം എടുത്തത് പി രാജഗോപാലാചാര്യാണ്. അപ്പോഴേക്കും അദ്ദേഹം എങ്ങോട്ട് മാറി, തിരുവിതാംകൂറിന്റെ ദിവാനായിട്ട് മാറി. ആരുടെ അണ്ടറിലാണ് അല്ലെങ്കിൽ ആരുടെ ലീഡർഷിപ്പിലാണ് ആക്ട് പാസ്സായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ആർ ബാനർജി. എന്നാൽ ഹൂ ടുക്ക് വിച്ച് ദിവാൻ ടുക്ക് ഇനീഷ്യേറ്റീവ് ടു പാസ് പാസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ എന്താണ് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് എടുത്തു ചോദിക്കുക, അല്ലെങ്കിൽ വെറുതെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെ എഴുതണം, പി രാജഗോപാൽ ആചാര്യ എഴുതി വെക്കുക. The first cooperative under Cochin Cooperative Society Act. Okay, Cochin Cooperative Society Act in under will come. Register it. That the society in the under that one. Edavanakad Service Cooperative Society Limited number one. Okay, Edavanakad Service Cooperative Society. That in the under will. First cooperative under Cochin Cooperative Society da under will register it. That note will be. അടുത്ത തൊട്ടടുത്ത വർഷം 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരുന്നു. 1914 ഏത് വരുന്നു, ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരുന്നു. ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. ഓക്കെ, കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ഏതിന്റെ, ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914. ഏതാണ് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ, ഓക്കെ, ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് വന്നത് 1915. ഈ ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് പിന്നീട് പല മാറ്റങ്ങൾക്ക് ശേഷം വിത്ത് സെവറൽ റീഓർഗനൈസേഷൻ ഇറ്റ് ബിക്കെയിം ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആയി മാറി. ഓക്കെ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആക്ട് എന്ന് ഓർത്ത് വെക്കുക. അന്ന് ദിവാൻ ആരായിരുന്നു, പി രാജഗോപാൽ ആചാര്യായിരുന്നു. എന്നാൽ ഫസ്റ്റ് രജിസ്ട്രാർ ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് ചോദിച്ചിട്ടുള്ളതാണ് സി എസ് ഇ ബി, ഓർത്ത് വെക്കുക. ദിവാൻ അല്ല, രജിസ്ട്രാർ ആണ് ചോദിച്ചത്. ഓക്കെ, ഫസ്റ്റ് രജിസ്ട്രാർ ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് ഗോവിന്ദപിള്ള, ഗോവിന്ദപിള്ളയായിരുന്നു തിരുവിതാംകൂറിന്റെ ആദ്യ രജിസ്ട്രാർ എന്ന് ഓർത്ത് വെക്കണം. അടുത്തത് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932. നമ്മൾ പറഞ്ഞു കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 ആണ്, 13 ആണ്. ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 ആണ്. ഇവിടെ നോക്കിക്കേ, മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 1932 വരുന്നത്. ഓക്കെ, ഈ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിന്റെ കീഴിൽ, അല്ലെങ്കിൽ മദ്രാസ് മലബാർ, ഞാൻ പറഞ്ഞു മലബാർ ഏതിലായിരുന്നു, മദ്രാസിന്റെ കീഴിലായിരുന്നു അല്ലെ. ഈ മലബാർ ഏരിയയിൽ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോംഡ് ഇൻ മലബാർ ഏരിയ, മലബാർ ഏരിയയിൽ ഫോം ചെയ്ത ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. വർഷം 1909 നോക്കി വെക്കുക. ഈ വർഷം പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി വന്ന് 1909. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രകാരം ഇടവനക്കാട് വരുന്നത് എപ്പോഴാണ്, 1913 അല്ലെ, 13 ശേഷമാണ്. ഓക്കെ, 13 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരുന്നത്, അതിനുശേഷമാണ് ഇടവനക്കാട് രജിസ്റ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബേസ്ഡ് ഓൺ ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, രജിസ്റ്റർ ചെയ്ത വർഷത്തിന് അല്ലെങ്കിൽ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ ദ ഓൾഡസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കേരള, കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഏറ്റവും പഴക്കം ചെന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഏതാണ്, കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. അത് 1909 വന്നു, മലബാർ ഏരിയയിൽ, മദ്രാസ് ഗവൺമെന്റിന്റെ കീഴിലാണ് മലബാർ ഏരിയ. അപ്പൊ വന്നത് 1909 നോർത്ത് വെക്കുക. ആഫ്റ്റർ മെനി ചേഞ്ചസ് നൗ ഇറ്റ് ബിക്കേം കൊടുവായൂർ അർബൻ ബാങ്ക്. ഇന്ന് അതാണ് എന്ത്, കൊടുവായൂർ അർബൻ ബാങ്ക്. അപ്പൊ ഓൾഡസ്റ്റ് ആയിട്ട് ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ ഓൾഡസ്റ്റ് ഏതാണ്, കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആണെന്ന് അറിഞ്ഞു വെക്കുക, ഓർത്തു വെക്കുക.
നോക്കൂ, ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും 1949 എന്ത് ചെയ്യുന്നു, തിരുവിതാംകൂറും കൊച്ചിയും ഒന്നാവുന്നു, തിരുക്കൊച്ചി വരുന്നു. ഓക്കെ, തിരുക്കൊച്ചി ലയനം വന്നു. ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നു 1951. രണ്ടും കൂടി ഒന്നായപ്പോൾ എന്ത് ചെയ്തു, മൂന്നാം പുതിയൊരു നിയമം വന്നു. ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951 June 3rd. ഓക്കെ, 1952 June 3rd ആ നിയമം നിലവിൽ വരുന്നത്. എന്നാൽ വർഷം പറയുമ്പോൾ ഏതാണ്, ആക്ട് 1951. നാല് പേരെയാണ്, 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, 1932 മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932, അതേപോലെ തന്നെ ഏതാണ്, ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951. ഓർത്ത് വയ്ക്കാം. പിന്നീട് കേരള സംസ്ഥാനമായി അല്ലെ 1956 നമ്മൾ എല്ലാവരും കൂടി തിരുക്കൊച്ചിയും മലബാറും എല്ലാം കൂടി ഒന്നിച്ച് ആ കേരള സംസ്ഥാനം വന്നു. പിന്നീട് ഇങ്ങോട്ട് അതിന് മുമ്പ് രജിസ്റ്റർ ചെയ്തതും അതിനുശേഷം രജിസ്റ്ററുമായിട്ടുള്ള കേരളത്തിലെ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഏത് നിയമത്തിന്റെ പരിധിയിൽ വരുന്നു, KCS Act 1969 രണ്ടല്ലേ. ഓക്കെ, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969, KCS ആക്ട് എന്ന് ചെറുതായിട്ട് പറഞ്ഞ 1969. Act number 21 of 1969. ശ്രദ്ധിക്കണേ, Act number 21. നമ്മൾ 1904 ആക്ട്, 1904 Act number 10 ആണെന്ന് പഠിച്ചു. 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 എന്താണ്, ആക്ട് നമ്പർ 2 ഓഫ് 1912 ആണെന്ന് പഠിച്ചു. അതിനേക്കാൾ ഒക്കെയും ഇമ്പോർട്ടന്റ് ആണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, KCS ആക്ട് ആക്ട് നമ്പർ 21 ഓഫ് 1969 ആണെന്ന് ഓർത്തു വെക്കുക. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് എന്നാണ് നിലവിൽ വന്നത്. നമുക്ക് എപ്പോഴും എന്നും നിലവിൽ വന്ന ഒരു നിയമം പഠിക്കുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് എന്ന് നിലവിൽ വന്നു എന്നുള്ളത് അല്ലെ. 1969 May 15 നിലവിൽ വന്നു. എന്നാൽ KCS റൂള് വന്നത് പിന്നീടാണ്, 14/7/1969 ഒന്നുമില്ല, July 14/1969 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. ആക്ട് ആണ് ആദ്യം വരുന്നത്, 1969 May 15 ആക്ട് വന്നത്. July 14/1969 ഏത് വരുന്നു, KCS റൂള് വരുന്നു, നിലവിൽ വരുന്നു, കെയിം ഇൻ ടു ഫോഴ്സ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു 110 സെക്ഷനുകളും 201 റൂളുകളുമാണ് ഉള്ളത്. ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ 110 സെക്ഷനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും ഏത് റൂള് വേണമെങ്കിലും ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ഏത് ആക്ട് സെക്ഷൻ വേണമെങ്കിലും എന്ത് ചെയ്യാം, ചോദിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ സെക്ഷൻ 110 ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ റൂള് കുറച്ചുകൂടി പഠിക്കാൻ ഈസിയാണ്. കാരണം ഓരോ ഭാഗം ഫുള്ളായിട്ട് ഒരു വിഷയത്തെ കുറിച്ചാണ്, നമുക്ക് കുറച്ചൊന്ന് ഭാരം കുറവാണ്, 201 പഠിക്കുമ്പോൾ കുറച്ച് കുറവാണ്. പക്ഷെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണോ, എക്സാമിന് സ്ഥിരമായി വരുന്ന കുറേ സെക്ഷൻസ് ഉണ്ട്, അതെല്ലാം ആദ്യം പഠിക്കുക. അതിനുശേഷം സ്ഥിരമായി വരാതെ അപൂർവമായി വരുന്ന ആളുകളുണ്ട്, അവരെ നമ്മൾ എന്ത് ചെയ്യുക, പിന്നീട് പഠിക്കുക. ഇനി മുഴുവൻ പഠിച്ചെടുത്തിട്ടുള്ള മിടുക്കരായ ആളുകൾ അങ്ങനെ തന്നെ പഠിക്കുക. അല്ലെങ്കിൽ ഇപ്പം പഠിച്ച് പഠിച്ച് ഞാൻ ടീച്ചർ 85 എത്തി, സെക്ഷൻ 85 നിൽക്കുന്നത്, സെക്ഷൻ 90 നിൽക്കുന്നത്, നിങ്ങൾ വേഗം അടുത്ത എക്സാമിൽ നിന്ന് എന്ത് ചെയ്തോളൂ, 110 വരെ തീർത്തോളൂ. പക്ഷേ നമ്മൾ ഈ തുടക്കത്തിൽ നിൽക്കുന്ന കുറേ അധികം പേരുണ്ടാവും, ഇത്തവണ ആദ്യമായിട്ട് അപ്ലൈ ചെയ്തവർ, അല്ലെങ്കിൽ എന്താണ് ഇതുവരെ അടുക്കും ചിട്ടയായിട്ട് ഇതൊന്നും പഠിക്കാത്ത ആളുകൾ. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കുറച്ചധികം സെക്ഷൻസും കുറച്ച് റൂളുകളും ഉണ്ട്, ഇവ ആദ്യം പഠിക്കുക. ഓക്കെ, ഇവ ആദ്യം നമ്മൾ സ്ഥിരമായിട്ട് ഭയങ്കര തറമായിട്ട് അവ പഠിച്ചു വെക്കുക. അതിനുശേഷം അതിനു മുകളിൽ എന്ത് ചെയ്യുക, ബാക്കിയുള്ള സെക്ഷൻസ് പഠിക്കുക. എങ്ങനെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, 110 സെക്ഷനും 201 റൂളിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് 16 സെക്ഷനിൽ 16 ചാപ്റ്ററും റൂളിൽ  15 ചാപ്റ്ററാണുള്ളത്, അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. സെക്ഷൻ 110 സെക്ഷൻ 16 ചാപ്റ്ററിനുള്ളിലാണുള്ളത്, അതേപോലെ തന്നെ 201 റൂള് 15 ചാപ്റ്ററിനുള്ളിലാണ് കിടക്കുന്നത്. നോക്കുക, അടുത്തത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നമ്പർ ഓഫ് ഷെഡ്യൂൾസ് അറ്റാച്ച്ഡ് ടു KCS ആക്ട്, KCS ആക്ടിൽ എത്ര ഷെഡ്യൂളുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, 3 ഷെഡ്യൂളുകളാണ്. എന്നാൽ നമ്പർ ഓഫ് അപ്പൻഡിക്സസ് അറ്റാച്ച്ഡ് ടു KCS റൂൾ 3, രണ്ടും 3. പക്ഷെ നിങ്ങൾ ഓർക്കുക, ആക്ടിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള 3 ഷെഡ്യൂളുകളാണ്, അപ്പൻഡിക്സസ് ആണ് ഇതിന്റെ കൂടെ, റൂളിന്റെ കൂടെ എന്ന് ഓർത്തു വെച്ചാൽ മതി. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് പോകുന്നത്, ആക്ടും റൂളും രണ്ടും രണ്ട് ദിവസമാണ് വന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് May 15, 1969, റൂള് July 14, 1969. ഡേറ്റുകൾ എന്തിനാണ് വീണ്ടും വീണ്ടും പറയുന്നത് വെച്ചാൽ, ഓരോ തവണ കേൾക്കുമ്പോഴും നിങ്ങളത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവ രണ്ടും തമ്മിൽ എന്താണ് ആക്ടും റൂളും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, വളരെ സിമ്പിൾ ആണ്.
ആക്ട് പാസ്സാക്കുന്നത് അല്ലെങ്കിൽ ആക്ടിൽ എന്ത് മാറ്റം വരുത്താനും ഒക്കെയുള്ള അധികാരം ആർക്ക് മാത്രമാണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കാണ്. ഓക്കെ, ലെജിസ്ലേറ്റീവ് അസംബ്ലി. എന്നാൽ റൂളിന്റെ കാര്യത്തിലോ ഗവൺമെന്റിനാണ് അധികാരം. അപ്പൊ നിങ്ങൾ ചോദിക്കും നിയമസഭയിൽ നിന്നല്ലേ ഗവൺമെന്റ് എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ലല്ലോ. നിയമസഭ എന്ന് പറയുമ്പോൾ ആരൊക്കെയുണ്ട്? ആ ഭരണപക്ഷമുണ്ട്, പ്രതിപക്ഷമുണ്ട്, സ്പീക്കറുണ്ട്. ഇതാണെന്ത്? നിയമസഭ അല്ലെ? ഈ അസംബ്ലി നിയമസഭ എന്ന് പറയുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും സ്പീക്കറും ചേരുന്നു. പക്ഷേ ഗവൺമെന്റ് ഭരണപക്ഷം ഭരണകൂടം എന്ന് പറയുമ്പോഴോ ഇപ്പൊ ആരാണോ ഭരിക്കുന്നത് അതാണ് എന്റെ ഭരണകൂടം. ഓക്കെ, ഗവൺമെന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആക്ട് ഈസ് ഫ്രെയിംഡ് ബൈ ലെജിസ്ലേറ്റീവ് അസംബ്ലി, റൂൾസ് ആർ ഫ്രെയിംഡ് ബൈ ഗവൺമെന്റ്. അപ്പൊ ഏതായിരിക്കും സ്വാഭാവികമായും കുറച്ച് സ്ട്രോങ് എന്നോ അല്ലെങ്കിൽ എന്താണ് രണ്ടും തമ്മിൽ ഒരു കോൺട്രവേഴ്സി വന്നു കഴിഞ്ഞാൽ ഏതിന് മുൻതൂക്കം നൽകും എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ആക്ടിന് മുൻതൂക്കം നൽകും. അത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് ഫ്രെയിം ചെയ്യുന്നത്. അടുത്ത വാക്ക് വായിച്ചാൽ നിങ്ങൾക്ക് വരി വായിച്ചാൽ നിങ്ങൾക്ക് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാവും. ദ ആക്ട് ഈസ് എ സ്കെലിട്ടൺ ഓഫ് ദ ലോ, ബട്ട് ഡീറ്റെയിൽസ് ആർ ഫർണിഷ്ഡ് ഇൻ ദ റൂൾസ്. നമ്മളോട് മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്, ആ ഡീറ്റെയിൽസ് ഓഫ് കെസിഎസ് ആർ കെസിഎസ് Act are furnished in dash, okay, in the rules. And again, the details of law are furnished in dash, the rules. Right, the act എന്ന് പറയുന്നത് ഒരു skeleton. Skeleton എന്ന് പറഞ്ഞാൽ അസ്ഥി കൂടം അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം 206 അസ്ഥികൾ ഉണ്ട് മനുഷ്യന്റെ അസ്ഥി കൂടത്തിൽ. മനുഷ്യന്റെ skeleton, ഇപ്പൊ എന്റെ skeletonനും എന്റെ ഇപ്പുറത്തെ വേറൊരാളുടെ skeletonനും മൂന്നാമത് നമ്മൾ ദൃശ്യം 2 എടുക്കുന്ന ആ skeletonനും എല്ലാം കൊണ്ടെന്ന് വെച്ചാൽ എല്ലാ skeletonനും എന്തുപോലെ തന്നെ ഉണ്ടാവും? ഒരുപോലെയായിരിക്കും. അതൊരു ചട്ടക്കൂട്. പക്ഷേ ഇതിന് ഫീച്ചേഴ്സ് നൽകുന്നത്, ഫ്രെയിം ചെയ്യുന്ന നമ്മളെ നമ്മളെ നമ്മളാക്കുന്ന കുറെ ഐഡന്റിറ്റീസ് ഉണ്ടല്ലോ, ആ ഫീച്ചേഴ്സ് ഒക്കെ നൽകുന്നത് നമ്മുടെ ഈ മജ്ജയും മാംസവും അല്ലേ. അതുപോലെയാണ് പറയുന്നത് ലോയുടെ സ്കെലിട്ടൺ ആണ് എന്ത്? കെസിഎസ് ആക്ട്. ഓക്കെ, ദ ആക്ട് ഗിവ്സ് എ സ്കെലിട്ടൺ ഓഫ് ദ ലോ, ബട്ട് ഡീറ്റെയിൽസ് ആർ ഫർണിഷ്ഡ് ഇൻ ദ റൂൾസ്. ഓക്കെ, ഡീറ്റെയിൽസ് എന്തിലാണ്? റൂൾസിലാണ് ഫർണിഷ് ചെയ്തിരിക്കുന്നത്. നോക്കുക, ഇസ് ദർ എനി കോൺഫ്ലിക്റ്റ് ഇൻ ദ പ്രൊവിഷൻസ് ഓഫ് ആക്ട് ആൻഡ് റൂൾസ്? ദ ആക്ട് വിൽ പ്രിവെയിൽ ബിക്കോസ് ദ റൂൾസ് ആർ സബ്ജെക്ട് ടു ദ പ്രൊവിഷൻ ഓഫ് ദ ആക്ട്. ഓക്കെ, ആക്ടും റൂളും തമ്മിൽ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടായാൽ ആക്ട് എന്ത് ചെയ്യും? ആക്ട് മുന്നിട്ട് നിൽക്കും, പ്രിവെയിൽ ചെയ്യുമെന്നാണ് പറയുന്നത്. അടുത്തത് 110 സെക്ഷനുകളിലെ വളരെ പ്രധാനപ്പെട്ട സെക്ഷനുകളിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. നമ്മൾ ഇന്ന് ആദ്യം വന്ന വഴിയാണ് പറഞ്ഞത്, അതായത് എങ്ങനെയാണ് നമ്മൾ 1969 ആക്ടിലോട്ട് എത്തിയത്. അതിനു മുന്നേ ഉള്ള ആക്ടുകളെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. നോക്കൂ, സെക്ഷൻ 1 ഓഫ് കെസിഎസ് ആക്ട് മെൻഷൻഡ് അബോ, ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമന്റ്. ഷോർട്ട് ടൈറ്റിൽ എന്താണ്? കെസിഎസ് ആക്ട്. ഓക്കെ, കേരള കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ ഷോർട്ട് ടൈറ്റിൽ ആണ് കെസിഎസ് ആക്ട്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ്, ദ ആക്ട് എക്സ്റ്റെൻഡ്സ്, എവിടം വരെ വ്യാപിച്ചിരിക്കുന്നു? ദ ഹോൾ സ്റ്റേറ്റ് ഓഫ് കേരള, കേരള സംസ്ഥാനം മുഴുവനാണ് ഇതിന്റെ പരിധി. ഓക്കെ, നമ്മൾ എപ്പോഴും ഏതൊരു ലോയും പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു ആക്ടും പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ആക്ട് പഠിക്കുമ്പോൾ ആക്ട് വന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ചോദിക്കുമ്പോൾ അത് എവിടെയൊക്കെയാണ് അധികാരപരിധി? നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറെ ഏതൊരു നിയമം പഠിക്കുമ്പോഴും മുൻപൊക്കെ നമ്മൾ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞാൽ പഠിക്കുക, കാരണം ജമ്മു കാശ്മീരിന് വേറെ റൂളായിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എല്ലാവരുടെയും ഒരേ നിയമമാണ് അല്ലെ. കെസിഎസ് ആക്ട് എക്സ്റ്റെൻസ് ആ ദ ഹോൾ സ്റ്റേറ്റ് ഓഫ് കേരള, കേരളത്തിന്റെ 14 ജില്ലകളിലും, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 14 ജില്ലകളിലും ഏതിന് വ്യാപ്തി ഉണ്ട് അല്ലെങ്കിൽ ഏത് ബാധകമാണ്? കെസിഎസ് ആക്ട് ബാധകമാണ്. കമ്മെൻസ്മെന്റ് ഓൺ എന്ന് മുതലൊന്ന് 15/5/1969. സെക്ഷൻ 2, അപ്പൊ സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമ്മെൻസ്മെന്റ് ആയിരുന്നു. സെക്ഷൻ 2 ഡെഫിനിഷൻസ് ആണ്, റൂൾ 2 ഡെഫിനിഷൻസ് ആണ്. സെക്ഷൻ 2 ഡെഫിനിഷൻസ് ആണ്, റൂൾ 2 ഡെഫിനിഷൻസ് ആണ്. ഈ സെക്ഷൻ 2 ഒരുപാട് ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്. 2A, D, F, G, I ഇങ്ങനെ ഒരുപാടെണ്ണം പഠിക്കാനുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല എന്ന് നമുക്ക് പറയുമ്പോൾ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ, ആദ്യ ക്ലാസ്സിൽ നമ്മളൊരു 4 or 5 സബ്സെക്ഷൻസ് പഠിക്കും 2. അടുത്ത ക്ലാസ്സിൽ 3-4 സബ്സെക്ഷൻസ് പഠിക്കും. അങ്ങനെ 3 ക്ലാസ് കൊണ്ട് സെക്ഷൻ 2 സബ്സെക്ഷൻസ് എല്ലാം എന്ത് ചെയ്തു പോകും? പഠിച്ചു പോകും. ഒരു ദിവസം എല്ലാം കൂടി എടുത്താൽ നിങ്ങൾക്ക് ഒന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത, അതായത് കുറേ ഡെഫിനിഷൻസ് വന്നു. ഡെഫിനിഷൻ പറഞ്ഞാൽ അറിയാലോ, നിർവചനങ്ങളാണ്. നിർവചനങ്ങളിലൊന്നും നമുക്കൊന്നും മാറ്റാനില്ല, അത് അതുപോലെ പഠിക്കുക എന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് 3-4 ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കാം. സെക്ഷൻ 2A അപെക്സ് സൊസൈറ്റി. 2A എന്നതിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നു. അപെക്സ് സൊസൈറ്റി, അപെക്സ് സൊസൈറ്റി എന്താണ്? മീൻസ് എ സൊസൈറ്റി ഹാവിംഗ് ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഹാവിംഗ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി അതർ സൊസൈറ്റീസ് വിത്ത് സിമിലർ ഒബ്ജക്ട്സ്
and declared as such by the registrar. Okay, apex society എന്താണ് ആ കേരള സംസ്ഥാനം മുഴുവൻ അധികാര പരിധി ഉള്ളത് അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്താണ് അതിന്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് എന്താണ് കേരള സംസ്ഥാനം മുഴുവനാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിലെ മെമ്പേഴ്സ് ആരായിരിക്കണം സിമിലർ ഒബ്ജക്ട്സ് ഉള്ള സൊസൈറ്റികൾ ആയിരിക്കും ഓക്കേ അതായത് ഒരേ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ചെറിയ സൊസൈറ്റികൾ ആയിരിക്കും അതിൽ എന്തായിട്ടുണ്ടാവുക മെമ്പേഴ്സ് ആയിട്ടുണ്ടാവുക അദർ സൊസൈറ്റീസ് വിത്ത് സിമിലർ ഒബ്ജക്ട്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം Declared as such, declared in Narana as such by the registrar. Chelasanta or government in the now, Apex Society declared as such by the registrar and North Vekiga. Upon Namitre Pakinula, Apex Society, Section 2A, Apex Society area of operation and the whole state of Kerala, Apex Society members are Arikim, other societies with similar objects Arikim. Pamilma, our Shira Sangangal Arikim or in the സൊസൈറ്റിയിൽ മെമ്പർമാരായിട്ട് ഉണ്ടാവുക ഇനി എക്സെപ്ഷണൽ കേസസ് ഒക്കെ എപ്പോഴും ഉണ്ടാവും കേട്ടോ മറ്റ് സൊസൈറ്റീസ് അതായത് സിമിലർ ഒബ്ജക്ട്സ് അല്ലാത്ത സൊസൈറ്റികളൊക്കെ പല അപ്പെക്സിലും അംഗങ്ങളായേക്കാം പക്ഷെ നമ്മൾ പഠിക്കേണ്ട അപ്പെക്സ് സൊസൈറ്റി കെ സി എസ് ആക്ട് സെക്ഷൻ 2 പ്രകാരം 2A പ്രകാരം അപ്പെക്സ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഹോൾ സ്റ്റേറ്റ് ആയിരിക്കണം അതിൽ മെമ്പേഴ്സ് എന്തായിരിക്കണം ഓൺലി അദർ സൊസൈറ്റീസ് വിത്ത് സിമിലർ ഒബ്ജക്ട്സ് ആയിരിക്കും എന്ന് ഓർത്ത് വയ്ക്കുക ഡിക്ലെയർഡ് ആസ് സച്ച് ബൈ രജിസ്ട്രാർ എന്ന് പ്രത്യേകം ഓർത്തുവെക്കുക കേട്ടോ 2A അസിസ്റ്റന്റ് സൊസൈറ്റി അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളുടെ സഹായം ഒരു അസിസ്റ്റൻസ് നമ്മൾ അസിസ്റ്റന്റ് എന്ന് പറയില്ല അസിസ്റ്റന്റ് ഡയറക്ടർ അസിസ്റ്റന്റ് സെക്രട്ടറി ഇങ്ങനെയൊക്കെ പറയാറില്ലേ അപ്പോ അസിസ്റ്റന്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാലും ഇത്രയേ ഉള്ളൂ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സഹായം കിട്ടുന്നുണ്ടോ നമുക്ക് അതിനെ എന്ത് വിളിക്കാം അസിസ്റ്റന്റ് സൊസൈറ്റി എന്ന് വിളിക്കാം നോക്കൂ മീൻസ് എ സൊസൈറ്റി വിച്ച് ഹാസ് റിസീവ്ഡ് ദ ഗവൺമെന്റ് അസിസ്റ്റൻസ് ഇൻ ദ ഫോം ഓഫ് ഷെയർ ക്യാപിറ്റൽ ലോൺ ഗ്രാന്റ് ഓർ എനി അതർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഓർ എനി ഗ്യാരണ്ടി ബൈ ദ ഗവൺമെന്റ് ഓർ ഫ്രം ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ ദ റീപേയ്മെന്റ് ഓഫ് ലോൺ ഇൻട്രസ്റ്റ് ഓർ ഡെപ്പോസിറ്റ് ഒന്നുമില്ല നമുക്ക് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഏതൊക്കെ തരത്തിലാവാം ഷെയർ ക്യാപിറ്റൽ രൂപത്തിലാവാം ലോൺ രൂപത്തിലാവാം ഗ്രാന്റ് രൂപത്തിലാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നമുക്ക് കിട്ടാം ഇനി അതുമല്ല ഗവൺമെന്റ് നമുക്ക് ഗ്യാരണ്ടി നിൽക്കുകയാണ് അല്ലെങ്കിൽ ഗവൺമെന്റ് രൂപീകരിച്ച ഒരു ബോർഡ് നമുക്ക് ഗ്യാരണ്ടി നിൽക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് റീപേയ്മെന്റ് ഓഫ് ലോൺ ഇൻട്രസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റ് നമ്മുടെ ലോൺ ഇൻട്രസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഒക്കെ റീപേയ്മെന്റ് നടത്താമെന്ന് ഗവൺമെന്റോ ഗവൺമെന്റ് രൂപീകരിച്ച ഒരു ബോർഡോ ഗ്യാരണ്ടി നിൽക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഏതൊരു സൊസൈറ്റിയും നമുക്ക് എന്ത് വിളിക്കാം അസിസ്റ്റഡ് സൊസൈറ്റി എന്ന് വിളിക്കാം ഓൾമോസ്റ്റ് എല്ലാ സൊസൈറ്റികളും അസിസ്റ്റഡ് സൊസൈറ്റികളാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ ഗവൺമെന്റ് തന്നെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സഹായം നേടുന്നുണ്ട് അപ്പൊ അസിസ്റ്റഡ് സൊസൈറ്റി അപ്പെക്സ് സൊസൈറ്റി നമ്മൾ പറഞ്ഞു 2A യിലാണ് അസിസ്റ്റഡ് സൊസൈറ്റി ഇത്രയും ഡെഫിനിഷൻസ് ഒന്നും ഇങ്ങനെ കാണാതെ പഠിച്ചു വെക്കേണ്ട കാരണം നമ്മളോട് ഒരിക്കലും എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഡെഫിനേഷൻ ഓഫ് അസിസ്റ്റഡ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടല്ലോ ചോദിക്കുക നമ്മളോട് എന്താ ചോദിക്കുക ഡാഷ് സൊസൈറ്റി മീൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിജയാസ് റിസീവ്ഡ് അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുക എന്താണ് അസിസ്റ്റഡ് സൊസൈറ്റി ഏത് സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നു ഈ രണ്ട് കാര്യങ്ങളെ പറയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ വേർഡ്സ് ഒന്നും പഠിക്കേണ്ട അറിഞ്ഞു വെക്കുക സെക്ഷൻ 2A യിലാണ് എന്ത് വരുന്നത് അസിസ്റ്റഡ് സൊസൈറ്റി വരുന്നത് അസിസ്റ്റഡ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ സഹായം സപ്പോർട്ട് കിട്ടുന്നതാണ് എന്ത് അസിസ്റ്റഡ് സൊസൈറ്റീസ് 2D സെൻട്രൽ സൊസൈറ്റി 2D എന്താണ് സെൻട്രൽ സൊസൈറ്റി ഒന്നുമില്ല നമ്മൾ പറഞ്ഞു അപ്പെക്സ് സൊസൈറ്റിയുടെ അധികാര പരിധി എന്ന് പറയുന്നത് ഹോൾ സ്റ്റേറ്റ് ഓഫ് കേരളയാണ് പക്ഷെ സെൻട്രൽ സൊസൈറ്റിയുടെ അധികാര പരിധിയോ മീൻസ് എ സൊസൈറ്റി ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ ഓവർ വൺ ഓർ മോർ റവന്യൂ ഡിസ്ട്രിക്ട് ഓക്കെ ഒന്നിലധികമോ എന്തായിരിക്കും ജില്ലകളായിരിക്കും അതിന്റെ പ്രവർത്തന പരിധിയായിട്ട് വരിക ബട്ട് നോട്ട് ഹോൾ ദ സ്റ്റേറ്റ് ഓഫ് കേരള പക്ഷെ എന്താവില്ല കേരളം മുഴുവൻ ഉണ്ടാവില്ല ഹോൾ ദ സ്റ്റേറ്റ് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഹാവിംഗ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി അദർ സൊസൈറ്റീസ് ഇവിടെയും എന്താണ് പറയുന്നത് അദർ സൊസൈറ്റീസ് ആയിരിക്കും ഇവിടെ സെൻട്രൽ സൊസൈറ്റീസിന് മെമ്പർ ആയിട്ട് വരിക ആൻഡ് ഡിക്ലെയർഡ് ആസ് സച്ച് ബൈ ദ രജിസ്ട്രാർ ഓർ ഗവൺമെന്റ് കണ്ടോ ഇവിടെ എത്തിയപ്പോ എന്തായി രജിസ്ട്രാർ ഓർ ദ ഗവൺമെന്റ് വന്നു അപ്പെക്സ് സൊസൈറ്റിയിൽ ആസ് സച്ച് ഡിക്ലെയർഡ് ബൈ ദ രജിസ്ട്രാർ ആയിരുന്നു എന്നാൽ സെൻട്രൽ സൊസൈറ്റിയിൽ എന്താണ് ആസ് സച്ച് ഡിക്ലെയർഡ് ബൈ ദ രജിസ്ട്രാർ ഓർ ദ ഗവൺമെന്റ് ആയി ഓക്കെ ഓർത്ത് വെക്കുക സെൻട്രൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വൺ ഓർ മോർ റവന്യൂ ഡിസ്ട്രിക്ട് ആയിരിക്കും അതിന്റെ ഒപ്പം അപ്പുറത്ത് കണ്ടീഷൻ വെച്ചിട്ടുണ്ട് ബട്ട് നോട്ട് ദ ഹോൾ സ്റ്റേറ്റ് ഓക്കെ ഒന്നോ അതിലധികമോ ജില്ലകളിൽ പ്രവർത്തന പരിധി എന്നാലോ അത് സ്റ്റേറ്റ് മുഴുവൻ ആയിട്ടില്ല അതിനെയാണ് എന്താ പറയുക സെൻട്രൽ സൊസൈറ്റി അതർ സൊസൈറ്റികളായിരിക്കും എന്തുണ്ടാവുക സെൻട്രൽ സൊസൈറ്റിയിൽ മെമ്പർ ആയിരിക്കുക സെക്ഷൻ 2D അടുത്തത് നോക്കൂ 2F
കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്ന് പറഞ്ഞു. 2F എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് പറയുന്നത്. ഒന്നുമില്ല, കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ സൊസൈറ്റി മീൻസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് ഓർ ഡിമാൻഡ് ടു ബി രജിസ്റ്റേർഡ് അണ്ടർ ദ ആക്ട്. കെസിഎസ് ആക്ടിന്റെ പരിധിയിൽ രജിസ്റ്റർ ചെയ്യുന്ന രജിസ്റ്റർ ചെയ്യാം പെട്ടിട്ടുള്ള എല്ലാ സൊസൈറ്റികളെയും നമുക്ക് എന്ത് വിളിക്കാം, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വിളിക്കാം. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെഫിനിഷനാണ് ഇതിൽ പറയുന്നത്. 2F ൽ പറയുന്നത് അത് മാത്രം പഠിച്ചു വെക്കുക. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെഫിനിഷൻ സെക്ഷൻ 2F. 2A അപെക്സ് സൊസൈറ്റി, 2AA അസിസ്റ്റഡ് സൊസൈറ്റി, 2D സെൻട്രൽ സൊസൈറ്റി, 2F കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇങ്ങനെ ഓരോ സബ്സെക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ മുകളിൽ പഠിച്ച സബ്സെക്ഷൻസ് ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കുക. ഈ പറഞ്ഞു നോക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെയും തിരിച്ചു പോയിട്ട് ഇങ്ങനെ വന്ന് എല്ലാം വായിച്ചു നോക്കുക എല്ലാം ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പറഞ്ഞു നോക്കുക അപ്പൊ നമ്മൾ 2F കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ ഞാൻ ഇത്രയും നേരം പഠിച്ചത് എന്താണ്, അതിൽ ആകെ വന്നൊരു ചേഞ്ച് പറയുന്നത് അപെക്സ് സൊസൈറ്റി ആകുമ്പോൾ ഡിക്ലെയർഡ് ആസ് സച്ച് ബൈ ദ രജിസ്ട്രാർ ആയിരുന്നു. എന്നാൽ 2D സെൻട്രൽ സൊസൈറ്റി വരുമ്പോൾ ഡിക്ലെയർഡ് ആസ് സച്ച് ബൈ ദ രജിസ്ട്രാർ ഓർ ബൈ ദ ഗവൺമെന്റ് ആയിരുന്നു എന്നുള്ളത് എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നോക്കൂ, സെക്ഷൻ 2G കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ലിമിറ്റഡ് ലയബിലിറ്റിയെ കുറിച്ച് നമുക്കറിയാലോ, കേരളത്തിലെ ഇന്ന് രജിസ്റ്റർ ചെയ്യുന്ന ഓൾമോസ്റ്റ് ആകെ ഒരാളെയാണ് നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് പഠിക്കുന്നത്. എല്ലാ സൊസൈറ്റികളും ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സൊസൈറ്റികളായിരിക്കും. അപ്പൊ മീൻസ് എ സൊസൈറ്റി ഇൻ വിച്ച് ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഫോർ ദ ഡെബ്റ്റ്സ് ഓഫ് ദ സൊസൈറ്റി ഇൻ ദ ഇവന്റ് ഓഫ് ഇറ്റ്സ് ബീയിങ് വൗണ്ട് അപ്പ് ഈസ് ലിമിറ്റഡ് ബൈ ഇറ്റ്സ് ബൈലോ. ഒന്നുമില്ല, ഒരു മെമ്പറുടെ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പറുടെ ലിമിറ്റഡ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ലിമിറ്റഡ് ലയബിലിറ്റിയെ കുറിച്ചാണ് 2G പറയുന്നത്. എന്താ പറയുന്നത്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഒരു മെമ്പർക്ക് ലയബിലിറ്റി എപ്പോഴും എന്തായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. എങ്ങനെ ലിമിറ്റഡ് ആയിരിക്കും, അത് എപ്പോഴാണോ നമ്മുടെ ലയബിലിറ്റി എപ്പോഴാണ് വരിക, ആ സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യുമ്പോൾ അടച്ചു കൂട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് അതിന്റെ ബാധ്യതകൾ. അത് വരെയും അത് സൊസൈറ്റി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അടച്ചു കൂട്ടുമ്പോഴാണ് അതിലെ മെമ്പേഴ്സിനൊക്കെ ആ ബാധ്യത വരാൻ പോകും. അപ്പോഴും നമ്മുടെ ബാധ്യത എത്രയായിരിക്കും, നമുക്ക് അവിടെ എത്രയാണോ ഷെയർ ഉള്ളത് അതിനുള്ള ബാധ്യത മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഏറ്റെടുത്താൽ മതി. അതാണ് എന്ത്, ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് ഒരു 2-3 ബസ് ഉണ്ടെന്ന് വിചാരിച്ചു എനിക്ക്. ഓക്കെ, ലോക്ക്ഡൌൺ വന്നു, മൊത്തം അടച്ചിട്ടു, ഈ വണ്ടി വെറുതെ നിർത്തിയിട്ട് കട്ടപ്പുറത്തിടുകയാണ്, അതിന് ഫുഡൊന്നും കൊടുക്കേണ്ട സമ്മതിച്ചു. പക്ഷേ വണ്ടിയുടെ കാലാവധി എത്തുമ്പോൾ ഇൻഷുറൻസ് അടയ്ക്കേണ്ട ടൈം എത്തുമ്പോൾ ഇൻഷുറൻസ് അടയ്ക്കണം, ടാക്സ് അടയ്ക്കേണ്ട ടൈം ആകുമ്പോൾ ടാക്സ് അടയ്ക്കണം. മാത്രമല്ല ഇതിങ്ങനെ വണ്ടി നിർത്തിയിടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കുറേ നഷ്ടങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ കൃത്യമായിട്ട് അടച്ചു പോയിരുന്ന ആളുകൾ അല്ലെങ്കിൽ മാത്രമല്ല നമ്മുടെ സ്റ്റാഫുകൾ ഉണ്ടാകും. അപ്പൊ അവരുടെ ഒക്കെ ലയബിലിറ്റി ബാധ്യതകളുണ്ട്. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത ബാധ്യതകളാണ് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സ്ഥാപനം, നമ്മുടെ സ്വന്തം സ്ഥാപനം അടച്ചു കൂട്ടുമ്പോൾ നമുക്ക് സംഭവിക്കുന്നു. ഇതിന്റെ ഒക്കെ ഉത്തരവാദിത്വം ആർക്കായിരിക്കും, എനിക്കായിരിക്കും അല്ലേ. കാരണം അത് ഏത് കാര്യമായിക്കോട്ടെ, ഞാൻ സ്വന്തമായി നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിന് വരുന്ന ഏതൊരു നഷ്ടവും ആര് സഹിക്കണം, ഞാൻ ഒറ്റയ്ക്ക് സഹിക്കണം. ഇനി എത്ര നഷ്ടം വന്നാലും എന്ത് ചെയ്യണം, ഞാൻ സഹിക്കണം. എന്റെ വീട്ടിൽ നിന്നുള്ള എന്റെ എന്തൊക്കെയാണോ നമ്മുടെ സമ്പത്ത് അതെല്ലാം കൊണ്ടേ കൊടുത്ത് നമ്മൾ ആ ലയബിലിറ്റി എന്ത് ചെയ്യേണ്ടി വരും, തീർക്കേണ്ടി വരും. അൺലിമിറ്റഡ് ലയബിലിറ്റി ആകുന്നു അല്ലെ. ഇനി അതേപോലെ തന്നെ ഞാനും എന്റെ ഫ്രണ്ട്സും ചേർന്നിട്ടാണ് പാർട്ട്ണർഷിപ്പിലായിരുന്നു ഞങ്ങൾ അത് നടത്തിയിരുന്നത്, അവിടെയും അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. എടേ ഇന്ന് ഇത്രയും രൂപ നമുക്ക് ബാധ്യതയുണ്ട്, നമുക്ക് 3 ആൾക്കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞാൽ ആ അൺലിമിറ്റഡ് ആയിട്ട് പിറ്റേ ദിവസവും ലയബിലിറ്റി വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, പിറ്റേ ദിവസവും ബാധ്യത ഉണ്ടാകും. നമ്മൾ നമ്മുടെ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതിൽ നിന്ന് എടുത്തിട്ട് അത് തീർക്കേണ്ടി വരും. പക്ഷേ ലിമിറ്റഡ് ലയബിലിറ്റി വരുമ്പോ അത്തരം പ്രശ്നങ്ങളേ ഇല്ല. നമ്മളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പോയി 10 ഷെയർ വാങ്ങിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 1000 രൂപയുടെ ഷെയർ, അല്ലെങ്കിൽ 10,000 രൂപയുടെ ഷെയർ നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് അത്ര രൂപയുടെ ബാധ്യതയുമേ ഉള്ളൂ. ആ 10,000 രൂപയ്ക്ക് ഷെയറിന് തുല്യമായ എന്ത് ബാധ്യതയാണോ വരുന്നത് അതായിരിക്കും ആ മെമ്പർക്ക് എന്തുണ്ടാവുക, ആ മെമ്പറുടെ ബാധ്യതയായിട്ടുണ്ടാവുക. എപ്പോ ആ വൈൻഡിങ് അപ്പോ കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യുമ്പോഴും ആ ബാധ്യത മാത്രം ആ മെമ്പർ എന്ത് ചെയ്താൽ മതി, സഹിച്ചാൽ മതി. നോക്കൂ, കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി മീൻസ് എ സൊസൈറ്റി ഇൻ വിച്ച് ദ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഫോർ ദ ഡെബ്റ്റ്സ് ഓഫ് ദ സൊസൈറ്റി ഇൻ ദ ഇവന്റ് ഓഫ് ഇറ്റ്സ് ബീയിങ് വൗണ്ട് അപ്പ് ഈസ് ലിമിറ്റഡ് ബൈ ഇറ്റ്സ് ബൈലോ. ഓക്കെ, ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അൺലിമിറ്റഡ് ആയിരിക്കും എന്ത് നമ്മുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ നമ്മള് സോൾ പ്രൊപ്രേറ്റർഷിപ്പോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പോ ആണെങ്കിൽ അവിടെ എന്താവും, അവിടെ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ് വരെ വരുന്നത്. എന്ത് ബാധ്യത വന്നാലും നമ്മൾ ഏറ്റെടുക്കണം. പക്ഷെ നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്നാണ് ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, അതായത് നമുക്ക് എത്രയുണ്ടോ അത് മാത്രം നമുക്ക് നോക്കിയാൽ മതി. സെക്ഷൻ 2G ഇത്ര, ഈ 5 എണ്ണമേ ഇന്ന് പഠിക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ ഈ 5 എണ്ണം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ എവിടേക്ക് പോകുന്ന മോളിൽ പോകും. 2A അപെക്സ് സൊസൈറ്റി, 2AA അസിസ്റ്റഡ് സൊസൈറ്റി, 2D സെൻട്രൽ സൊസൈറ്റി,
2F കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെഫിനിഷൻ ആണ് 2F ൽ പറഞ്ഞത് 2G കോർപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി പഠിച്ചു അഞ്ചെണ്ണം ഇനി അടുത്ത അഞ്ചെണ്ണം നമ്മൾ അടുത്ത ദിവസം പഠിക്കും ആദ്യം പഠിക്കും ആ അഞ്ചെണ്ണം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് പറയും ഈ അഞ്ചെണ്ണം ഒന്ന് പറഞ്ഞു പോയിട്ട് നമ്മൾ ആ അഞ്ചെണ്ണം പഠിക്കും അങ്ങനെ സെക്ഷൻസ് എത്ര സബ് സെക്ഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ അങ്ങനെ എന്ത് ചെയ്യും ആ നമുക്ക് പഠിക്കാവുന്ന ഒരു പരിധി ഇനി വളരെ മിടുക്കന്മാരായ ആളുകൾ നിങ്ങൾ സെക്ഷൻ 2 മുഴുവൻ ഒന്നിച്ച് പഠിച്ചോളൂ നമുക്ക് ഒരു വിരോധമില്ല അങ്ങനെയാണ് പഠിച്ചാലും നല്ലത് അപ്പോൾ കുറച്ച് എല്ലാം കൂടെ ഒന്നിച്ചാവുന്നു തോന്നുന്നു ഇങ്ങനെ എന്ത് ചെയ്യുക പാർട്ട് പാർട്ടായിട്ട് പഠിക്കുക കേട്ടോ റൂൾ 2 ലും എന്തിനെ കുറിച്ചാണ് പറയുന്നത് ഡെഫിനിഷനെ കുറിച്ചാണ് പറയുന്നത് അടുത്തത് വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ സ്വന്തം രജിസ്ട്രാറെ കുറിച്ച് സെക്ഷൻ 3 മെൻഷൻഡ് അബൌട്ട് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് RCSനെ കുറിച്ച് പറയുന്നത് എന്തിലാണ് സെക്ഷൻ 3 ശരിക്കും പറഞ്ഞാൽ 1904 ആക്ടിലെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് അതിലാണ് രജിസ്ട്രാർ എന്ന് പറയുന്ന പദവിയെ കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത് രജിസ്ട്രാർ എല്ലാ വർഷവും ഓഡിറ്റ് നടത്തണമെന്നൊക്കെ പറഞ്ഞ് രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ 1904 എന്നാൽ 1912 ആക്ടിൽ എന്ത് ചെയ്യുന്നറിയോ രജിസ്ട്രാറുടെ ചുമതലകൾ എന്ത് ചെയ്യുന്നു ഡെലിഗേറ്റ് ചെയ്യുന്നു മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നു ചുമതലപ്പെടുത്തുന്നു ഒന്നുമില്ല ആദ്യമൊക്കെ രജിസ്ട്രാർ സൊസൈറ്റിയിലെ എല്ലാ സൊസൈറ്റിയിലും വൻസിന്റെ രജിസ്ട്രാറിനെ പോയിട്ട് ഓഡിറ്റ് നടത്തണം എന്നൊക്കെ ആയിരുന്നു പിന്നീട് സൊസൈറ്റികളുടെ എണ്ണം കൂടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ KCS ആക്ട് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഓരോ ഭാഗത്തും രജിസ്ട്രാർ 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 എന്ന് പറഞ്ഞു ഈ എല്ലാ ചുമതലയും ഒരേ ഒരു രജിസ്ട്രാറാണ് ഒരു സംസ്ഥാനത്തിനുള്ളത് അല്ലെ കേരളത്തിന് ഒരേ ഒരു രജിസ്ട്രാർ ആ ഒരു രജിസ്ട്രാറെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ പവേഴ്സ് എന്ത് ചെയ്യും അധികാരങ്ങൾ എന്ത് ചെയ്യും ഡെലിഗേറ്റ് ചെയ്ത് താഴെ തട്ടിലുള്ള ജൂനിയർ ജോയിന്റ് രജിസ്ട്രാർ ലെവലിലോട്ട് എന്ത് ചെയ്യും JR ലെവലിലോട്ട് അത് കൊടുക്കും അത്രയുള്ള അദ്ദേഹത്തിന്റെ താഴെയുള്ളവർക്ക് അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും അത് 1912 ആക്ടിലാണ് പറയുന്നത് അപ്പോ രജിസ്ട്രാറെ കുറിച്ച് പറയുന്നു സെക്ഷൻ 3 എന്താ പറയുന്നത് ദ ഗവൺമെന്റ് മേ അപ്പോയിന്റ് എ പേഴ്സൺ ടു ബി ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ ദ സ്റ്റേറ്റ് ഓക്കെ ഗവൺമെന്റ് എന്ത് ചെയ്യണം ആ ഒരു രജിസ്ട്രാർ ആയിട്ട് ഒരു വ്യക്തിയെ അപ്പോയിന്റ് ചെയ്യണം എന്നാണ് പറയുന്നത് ഇതിൽ സെക്ഷൻ 3 പറയുന്നത് എന്നാൽ 3-2 പറയുന്നത് നോക്കിക്കോളൂ 3-2 ചോദിച്ചിട്ട് ശ്രദ്ധിക്കണേ ഗവൺമെന്റ് മേ ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ കൺഫർ ഓൺ എനി പേഴ്സൺ All or any of the powers of registrar under KCS Act. അതായത് സെക്ഷൻ 3-2 പ്രകാരം ഗവൺമെന്റിനെ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡറിലൂടെ ഏതൊരു വ്യക്തിക്കും രജിസ്ട്രാറുടെ പൂർണ്ണ അധികാരങ്ങളോ അല്ലെങ്കിൽ എന്താണ് ചില ചില അധികാരങ്ങളോ ഓക്കെ കൺഫർ ഓൺ എനി പേഴ്സൺ ഓൾ ഓർ എനി ഓഫ് ദ പവേഴ്സ് എല്ലാ അധികാരങ്ങളുമോ അല്ലെങ്കിൽ ചില ചില അധികാരങ്ങളുമോ എന്ത് ചെയ്യാൻ പറ്റും കൺഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത് സെക്ഷൻ 3-2 പ്രകാരം ഇതിനൊക്കെ ആർക്കെ അധികാരമുള്ളൂ ഗവൺമെന്റിനാണ് ഗവൺമെന്റാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റിനാണ് ഒന്നുകിൽ ബൈ ഒരു ജനറൽ ഓർഡർ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഓർഡറിലൂടെ എന്ത് ചെയ്യാൻ പറ്റുക ആ അധികാരങ്ങൾ കൺഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും അണ്ടർ KCS ആക്ട് സെക്ഷൻ 3-2 എന്ന് ഓർക്കുക ഇവിടെ ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണേ രജിസ്ട്രാർ ഇസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് രജിസ്ട്രാർ ഇസ് ദ ടെക്നിക്കൽ ഹെഡ് ഈ രണ്ടും നിങ്ങൾ ബുക്കുകളിൽ കണ്ടിട്ടുണ്ടാവും രജിസ്ട്രാർ ഒരു ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രജിസ്ട്രാർ ഇസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എന്തുണ്ടാവും ടെക്നിക്കൽ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും ഓക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇതിൻ്റെ ഒരു തർക്കം നിലനിന്നുകൊണ്ടേ ഇരിക്കുന്നു നമ്മൾ ഓരോ ബുക്ക് റെഫർ ചെയ്യും ഓരോന്നും പക്ഷെ നമ്മൾ പഠിക്കുക CSEB മുൻപ് ചോദിച്ചപ്പോ ചോദിച്ച ഉത്തരം തന്ന ഉത്തരം എന്തായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്നതിന് നേർക്ക് തന്നത് എന്താണ് രജിസ്ട്രാർ എന്നാണ് ഓക്കെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആയിട്ട് തന്നത് രജിസ്ട്രാറെയാണ് ഇനി നാളെ നിങ്ങൾക്ക് ടെക്നിക്കൽ ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്നിട്ട് അവിടെ രജിസ്ട്രാർ എന്നേ ഉള്ളൂ അവിടെ ഗവൺമെന്റ് സെക്രട്ടറി ഫോർ കോപ്പറേഷൻ ഇല്ല എങ്കിൽ ഓക്കെ ഗവൺമെന്റ് സെക്രട്ടറി ഫോർ അഗ്രികൾച്ചർ ആൻഡ് കോപ്പറേഷൻ എന്നാണ് ഉണ്ടാവുക ആ ഓപ്ഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ ആരെ തന്നെ എഴുതൂ നിങ്ങൾ രജിസ്ട്രാറെ തന്നെ എഴുതൂ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ചോദിച്ചാലും രജിസ്ട്രാറെ എഴുതാം കാരണം ടെക്നിക്കൽ ഹെഡായിട്ടും ശരിക്കും അറിയപ്പെടുന്നത് ആര് തന്നെയാണ് ആ രജിസ്ട്രാർ തന്നെയാണ് കാരണം അദ്ദേഹത്തിനാണ് ആ ടെക്നിക്കൽ ഡ്യൂട്ടീസ് മുഴുവൻ ഉള്ളതല്ലേ അതിന്റെ ഒരു ഫോം ചെയ്യുന്നത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിനെ അവസാനം വൈൻഡപ്പ് ചെയ്യാനുള്ള എല്ലാം ഓക്കെ സൃഷ്ടി സ്ഥിതി സംഹാരം അല്ലെങ്കിൽ അതേപോലെ എന്താണ് ബ്രഹ്മാ വിഷ്ണു മഹേശ്വര എന്നൊക്കെ അറിയപ്പെടുന്ന പദവിയാണ് ആരെ രജിസ്ട്രാറുടെ പദവി കാരണം രജിസ്ട്രാറാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സൃഷ്ടിക്കുന്നത് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പരിപാലിച്ചു കൊണ്ടുവരുന്ന അവസാനം എന്ത് ചെയ്യുന്നത് ആ സംഹരിക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പറയാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ എക്സാമിന് വരുമ്പോൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം എഴുതി കാരണം നമുക്ക് മാർക്കല്ലേ വേണ്ടു അപ്പൊ നമ്മളോട് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ചോദിച്ചു നമുക്ക് നമ്മൾ രജിസ്ട്രാറെ എഴുതി വെച്ചു നാളെ അവർ മാറ്റി തന്നാൽ നമുക്ക് ചോദിക്കാം ഇന്ന സമയത്ത് ഇന്ന CSEB ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദിച്ചപ്പോൾ ഇതായിരുന്നു ഉത്തരം തന്നത് അപ്പൊ നമുക്ക് എന്തായാലും എന്ത് ചെയ്യും ആ ക്വസ്റ്റ്യന് മാർക്ക് കിട്ടും അപ്പൊ നമ്മൾ ഓർത്ത് വെക്കുക രജിസ്ട്രാർ ഇസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്
ടെക്നിക്കൽ ഹെഡായിട്ട് ഗവൺമെന്റ് സെക്രട്ടറി ഫോർ അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ എന്ന് ഓർത്തുവെക്കുക. ഇനി ടെക്നിക്കൽ ഹെഡ് ചോദിച്ചു, അവിടെ രജിസ്ട്രാർ മാത്രമേ ഓപ്ഷനിലുള്ളൂ, ഗവൺമെന്റ് സെക്രട്ടറി ഫോർ അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ആരെ തന്നെ എഴുതാം, രജിസ്ട്രാറെ തന്നെ എഴുതാം. പൊതുവെ സി എസ് സി ബി ക്വസ്റ്റ്യൻസിന്റെ അതായത് ഓപ്ഷനിൽ വലിയ കൺഫ്യൂഷൻ ഒന്നും എന്തില്ല വരുന്നില്ല. പി എസ് സി ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് വരും, സി എസ് സി ബിയുടെ ഓപ്ഷൻസ് പൊതുവെ എളുപ്പമായിരിക്കും. ഓക്കെ, അത് പറയുമ്പോൾ കുറെ പേര് പറഞ്ഞത് വെറുതെ പറയുന്നതാണ്, അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ആ ലോജിക്ക് ഒന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കും. പൊളിറ്റിക്കൽ ഹെഡ് എപ്പോഴും ആരായിരിക്കും? മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യത്തെ കോർപ്പറേറ്റീവ് മിനിസ്റ്റർ, അതിന് ഒരിക്കലും മാറാൻ പോകുന്നില്ല, അതോ കഥ അങ്ങനെ പരിചയിക്കുക, ജോസഫ് മുണ്ടശ്ശേരി. ആദ്യത്തെ നമ്മുടെ വിദ്യാഭ്യാസവും സഹകരണവും ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു മന്ത്രി, ഇ എം എസ് മന്ത്രിസഭയിലെ. നിലവിലെ കോർപ്പറേറ്റീവ് മിനിസ്റ്റർ കടകംപള്ളി സുരേന്ദ്രനാണ്. പക്ഷെ നമ്മുടെ എക്സാം ആകുമ്പോഴേക്കും ഇലക്ഷൻ റിസൾട്ട് വന്ന് മേ ബി പുതിയ മന്ത്രിസഭ അധികാരത്തിലേറ്റാൽ പുതിയ ആളായേക്കാം, മാറിയേക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുക ആദ്യത്തെ ആളെ ഒരിക്കലും മാറില്ലല്ലോ, അത് അതുപോലെ പഠിക്കുക. ജോസഫ് മുണ്ടശ്ശേരി നിലവിൽ, ഞാൻ ഈ പറയുന്ന ദിവസം എന്താണ്, അത് കടകംപള്ളി സുരേന്ദ്രനാണ്. കാരണം എന്താണെന്ന് പറയാം, നമ്മൾ ഇനി വർഷങ്ങൾക്ക് ശേഷം ഈ വീഡിയോ കാണുമ്പോൾ ഇന്നോ എന്ന് ചോദിക്കരുത്. അതെ, ഇന്ന് ഈ പറയുന്ന ദിവസം അതായത് മാർച്ച് മാസം 2021 ആരാണ്? കടകംപള്ളി സുരേന്ദ്രനാണ്. ഇലക്ഷൻ വരുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ മാറുമെന്ന് സാധ്യതയുണ്ടെന്ന് പറയുന്നത്. നോക്കൂ, കെ സി എസ് ആക്ടിലും രജിസ്ട്രാറുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്നതേ ഇല്ല. ഓക്കെ, കെ സി എസ് ആക്ടിൽ എന്ത് പറയുന്നില്ല, രജിസ്ട്രാറുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്നതേ ഇല്ല. എന്നാൽ വി എൽ മേത്ത കമ്മിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ആ രജിസ്ട്രാർ ഷുഡ് ബി ആൻ ഐ എ എസ് ഓഫീസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. രജിസ്ട്രാർ ആരായിരിക്കണം എന്ന് പറഞ്ഞു, ഒരു ഐ എ എസ് ഓഫീസർ ആയിരിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് രജിസ്ട്രാറിന്റെ ക്വാളിഫിക്കേഷൻ ഐ എ എസ് ഓഫീസർ, അതായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശയാണെന്ന് ചോദിച്ചാൽ അറിയാണ്, വി എൽ മേത്ത കമ്മിറ്റിയുടെ ശുപാർശയാണ് ഓർത്തുവെക്കുക. അതേപോലെ തന്നെ ഡാൻഡെ കമ്മിറ്റി റെക്കമെൻഡഡ് ദ ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് ഓഫ് രജിസ്ട്രാർ ഓഫ് സൊസൈറ്റി. ഓക്കെ, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പവേഴ്സിനെ ഡെലിഗേറ്റ് ചെയ്യാം എന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്, ഡാൻഡെ കമ്മിറ്റിയാണെന്ന് ഓർത്തുവെക്കുക. അപ്പൊ വി എൽ മേത്ത കമ്മിറ്റിയാണ് ക്വാളിഫിക്കേഷൻ ഐ എ എസ് ആവണം എന്ന് പറഞ്ഞ, ഷുഡ് ബി ആൻ ഐ എ എസ് ഓഫീസർ എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഡാൻഡെ കമ്മിറ്റിയാണ് എന്ത് ചെയ്ത് റെക്കമെൻഡേറ്റഡ് ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് ഓഫ് രജിസ്ട്രാർ ഓഫ് സൊസൈറ്റീസ്. ഒരു കെ സി എസ് ആക്ടിൽ ഒരിടത്തും എന്ത് പറഞ്ഞിട്ടില്ല, ക്വാളിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അവിടെ തന്നെ പറഞ്ഞല്ലോ, സെക്ഷൻ 3 പ്രകാരം ഗവൺമെന്റ് ഒരാളെ രജിസ്ട്രാർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യണം. 3(2) പ്രകാരം ആ ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ എന്ത് ചെയ്യാം, ഗവൺമെന്റ് ക്യാൻ കൺഫർ ഓൾ ഓർ എനി, ഓക്കെ, കൺഫർ ഓൺ എനി പേഴ്സൺ ഓൾ ഓർ എനി ഓഫ് ദ പവേഴ്സ് ഓഫ് രജിസ്ട്രാർ. ഓക്കെ, രജിസ്ട്രാറിന്റെ എല്ലാ അധികാരങ്ങളും അല്ലെങ്കിൽ ചില ചില അധികാരങ്ങളും മറ്റൊരാൾക്ക് എന്ത് ചെയ്യാം, കൺഫർ ചെയ്യാം എന്ന് പറയുന്നത് സെക്ഷൻ 3(2)ലാണെന്നും കൂടി ഓർത്ത് വെക്കുക. ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ് ഓഫ് എ കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് രജിസ്ട്രാർ ആണ്. ഓക്കെ, ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ് ഓഫ് എ കോർപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രാർ ആണ്. നമ്മൾ പറഞ്ഞു രജിസ്ട്രാർ ആണ് കോർപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഹെഡാണ്. പക്ഷെ നമ്മളോട് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ചോദിച്ചാലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതിക്കോളും നമ്മൾ പറഞ്ഞു. ഇതേപോലെ തന്നെ ഈ ഇദ്ദേഹത്തിന്റെ ചുമതലകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഇന്ററസ്റ്റ് റേറ്റ് ഫോർ ദ ഡെപ്പോസിറ്റ്സ് ഓഫ് പാക്സ്. പാക്സ് എപ്പോഴും നമ്മളോട് ഫുൾ ഫോം ചോദിച്ചിട്ടാണ്, എത്രയോ മിടുക്കന്മാരും പോയിട്ട് അവിടെ പോയിട്ട് പ്രൈമറി അഗ്രികൾച്ചറൽ കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്നായിരിക്കും എൻ്റെ ആദ്യ ഓപ്ഷൻ ഉണ്ടാവുക. നമ്മളവിടെ പ്രൈമറി അഗ്രികൾച്ചറൊക്കെ കാണുള്ളൂ, പിന്നെ അപ്പുറം വായിക്കുക പോലും ഇല്ല, കൊണ്ടേ ഓപ്ഷനെ കറുപ്പിച്ച് തിരക്കാനേ, നമുക്ക് താഴോട്ടുള്ള ഓപ്ഷൻ നോക്കാൻ നേരമില്ലാതെ കറുപ്പിച്ച് പോയി തെറ്റിക്കും. പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ് സൊസൈറ്റീസ് ആണ് പാക്സ് എന്ന് ഓർത്തുവെക്കുക. ഈ പാക്സിന്റെയൊക്കെ ഡെപ്പോസിറ്റിന്റെ ഇന്ററസ്റ്റ് റേറ്റ് പാക്സിന്റെ മാത്രമല്ല കേട്ടോ, ജില്ലാ ബാങ്കിന്റെ, ഇപ്പൊ ജില്ലാ ബാങ്ക് ആകെ മലപ്പുറത്ത് മാത്രമേ ഉള്ളൂ, അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് ബാങ്കിന്റെ ഒക്കെ ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ആരാണ് തീരുമാനിക്കുക എന്ന് ചോദിച്ചാൽ ആരാണ്, അത് രജിസ്ട്രാർ ആയിരിക്കും എന്ന് ഓർത്തുവെക്കണം. അതൊക്കെ രജിസ്ട്രാറുടെ ചുമതലകളാണ് കേട്ടോ. അപ്പൊ പാക്സിന്റെ പൂർണ്ണ രൂപം ഓർക്കുക, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ് പാക്സ്. ഇന്ററസ്റ്റ് റേറ്റ് ഓഫ് ദ ഡെപ്പോസിറ്റ്സ് ഓഫ് ഡിസ്ട്രിക്ട് കോർപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് ബാങ്ക് ആർ ഫിക്സ്ഡ് ബൈ ദ രജിസ്ട്രാർ. ഇനി എന്താ ശ്രദ്ധിക്കാൻ അറിയോ, നമുക്ക് വേരിയസ് ആയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള എന്തുണ്ട്, കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. ഈ എല്ലാത്തിന്റെയും ഓഡിറ്റ് ഒക്കെ കോർപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റാണ് നടത്തുക, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ശരിക്കും പറഞ്ഞാൽ അത് ഏതിന്റെ പരിധിയിൽ തന്നെയാണ്, എല്ലാ രജിസ്ട്രാറുടെയും എല്ലാ കോർപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെയും അണ്ടറിൽ തന്നെയാണ്. പക്ഷേ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് അറിയോ, രജിസ്ട്രാറുടെ പവേഴ്സ് ഒക്കെ ഓരോ ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആ കൊടുത്തിട്ടുണ്ട്. നോക്കൂ,
ഡയറി സൊസൈറ്റീസിൽ ആണെങ്കിൽ ഡയറക്ടർ ഓഫ് ഡയറീസിനാണ് ഹാസ് ദ പവർ ഓഫ് ദ രജിസ്ട്രാർ ഓഫ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ രജിസ്ട്രാറുടെ അധികാരങ്ങൾ ആർക്കുണ്ട്? ഡയറക്ടർ ഓഫ് ഡയറീസ്. നമ്മൾ പറഞ്ഞു ഗവൺമെന്റിന്റെ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, കൺഫർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഡയറക്ടർ ഓഫ് ഡയറീസ് ഹാസ് ദ പവർ ഓഫ് ദ രജിസ്ട്രാർ ഓഫ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ രജിസ്ട്രാറുടെ പവർ ഉള്ളത് ആർക്കാണ്? ഡയറക്ടർ ഓഫ് ഡയറീസ്. അതേപോലെ തന്നെ നോക്കിക്കോളൂ, ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ് ഹാസ് ദ പവർ ഓഫ് രജിസ്ട്രാർ ഇൻ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യത്തിലാണെങ്കിലോ ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസിന് എന്തുണ്ട്? ആ അധികാരങ്ങളുണ്ട്. അതേപോലെ തന്നെ സെക്രട്ടറി ഓഫ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് KVI ബോർഡ് ഹാസ് ദ പവർ ടു രജിസ്റ്റർ, പവർ ഓഫ് ദ രജിസ്ട്രാർ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്. ഓക്കെ, അപ്പൊ സെക്രട്ടറി KVI ബോർഡിന് എന്ത് ചെയ്യാൻ രജിസ്ട്രാറുടെ പദവിയുണ്ട്? ഏതില്? KVI ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിലെ. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസിന് രജിസ്ട്രാറുടെ പവറുകളുണ്ട്. ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആണെങ്കിൽ ഡയറക്ടർ ഓഫ് ഡയറീസിന് എന്തുണ്ട്? രജിസ്ട്രാറുടെ പവറുകൾ ഉണ്ടെന്ന് അറിയുക. അതായത് ഒന്ന് ആലോചിച്ചാൽ മതി, രജിസ്ട്രാർക്ക് എല്ലാവരുടെയും എല്ലാ സൊസൈറ്റികളുടെയും എല്ലാത്തിൻ്റെയും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്തിരിക്കുന്നു, ഓരോ സൊസൈറ്റികൾക്ക് ഓരോ തലത്തിലുള്ള സൊസൈറ്റികൾക്ക് അവരവരുടെ എന്ത് ചെയ്തിരിക്കുന്നു, ഓരോ ഹെഡുകൾക്ക് രജിസ്ട്രാറുടെ പവർ കൊടുത്തിരിക്കുന്നു എന്ന് ഓർത്തുവെക്കുക. ഇൻസ്പെക്ഷൻ ഓഫ് സച്ച് സൊസൈറ്റീസ് വെസ്റ്റ് വിത്ത് കറസ്പോണ്ടിങ് ഡിപ്പാർട്ട്മെന്റ്സ് ബട്ട് ദ ഓഡിറ്റ് ഈസ് വെസ്റ്റഡ് വിത്ത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഒന്നുമില്ല, കേരളത്തിലുള്ള എല്ലാ സൊസൈറ്റികളുടെയും ഓഡിറ്റ് നടത്തുന്ന ആര് തന്നെയാണ്? കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. പക്ഷെ അവിടുത്തെ ഇൻസ്പെക്ഷൻ എന്താണ്? അതാത് കറസ്പോണ്ടിങ് ഡിപ്പാർട്ട്മെന്റുകളാണ് ചെയ്യുക. അതിപ്പോ ഡയറിയിലാണെങ്കിൽ ഡയറി ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അവിടെ ഇൻസ്പെക്ഷൻ നടത്തുക. വില്ലേജ് ആൻഡ് ഖാദി ഇൻഡസ്ട്രീസിലാണ് അവരുടെ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഇൻസ്പെക്ഷൻ നടത്തുക. പക്ഷെ ഓഡിറ്റ് എപ്പോഴും ഏതായിരിക്കും? കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ഓഡിറ്റിന്റെ ഹെഡറിയാലോ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് ഉണ്ടാവുക. അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥനായിരിക്കണം, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റാരായിരിക്കണം, ഒരു IAS ഉദ്യോഗസ്ഥനായിരിക്കണം. അദ്ദേഹം രജിസ്ട്രാറുടെ കീഴിൽ വരുന്നൊരു ഉദ്യോഗസ്ഥനാണ്. ഇത്രയും കാര്യങ്ങൾ അതായത് അറിഞ്ഞു വെക്കുക. രജിസ്ട്രാർ ആണെന്ത് സെക്ഷൻ 3 പ്രകാരം രജിസ്ട്രാറെ കുറിച്ചാണ് പറയുന്നത്. 3(2)ലാണ് പറയുന്നത് ഗവൺമെന്റ് എന്ത് ചെയ്യാൻ, ആ കൺഫർം എനി പേഴ്സൺ ഓൾ, ഓക്കെ, കൺഫർ ഓൺ എനി പേഴ്സൺ ഓൾ ഓർ എനി ഓഫ് ദ പവേഴ്സ് ഓഫ് രജിസ്ട്രാർ ബൈ എ സ്പെഷ്യൽ ഓർ ജനറൽ ഓർഡർ എന്ന് പറയുന്നത് 3(2)ലാണ് പറയുന്നത്. അതേ സെക്ഷൻ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. KCS ആക്ട് ഓഫ് സെക്ഷൻ 4 ഓഫ് KCS ആക്ട് മെൻഷൻഡ് അബൌട്ട് ദ സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. ഓക്കെ, രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റികളെ കുറിച്ചാണ് പറയുന്നത്. സ്പെഷ്യലി ഒബ്ജക്ട്സ് ഓഫ് എ സൊസൈറ്റി, അങ്ങനെയാണ് നമ്മുടെ എക്സാമിൽ നിങ്ങളോട് ചോദിക്കുക. ഒബ്ജക്ട്സ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് മെൻഷൻഡ് ഇൻ വിച്ച് സെക്ഷൻ. ഓക്കെ, 4(4)ലാണ് പറയുന്നത് ഒബ്ജക്ട് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇസ് ദ പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇന്ററസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ്. മെമ്പേഴ്സിന്റെ സാമ്പത്തിക ഉന്നമനമായിരിക്കണം ലക്ഷ്യം. ഓർ ദ ഇന്ററസ്റ്റ് ഓഫ് ദ പബ്ലിക്, അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റ്. എങ്ങനെ മാത്രം? ഇൻ അക്കോർഡൻസ് വിത്ത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ്. നമ്മൾ ICA കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് ഒക്കെ പഠിക്കും. ആ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസിനനുസരിച്ച് ഉള്ള പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റ് ആയിരിക്കണം. അല്ലെങ്കിലോ ആ ഏറ്റവും പ്രധാനം എന്ത് തന്നെയായിരിക്കണം? ഒബ്ജക്റ്റ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇസ് ദ പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ്. ഓക്കെ, എക്കണോമിക് ഇംപ്രൂവ്മെന്റ് ഓഫ് ദ മെമ്പേഴ്സ്, സാമ്പത്തിക ഉന്നമനം. മെമ്പേഴ്സിന്റെ സാമ്പത്തിക ഉന്നമനമാണ് ആരുടെ ലക്ഷ്യം? കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ലക്ഷ്യം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതില്? സെക്ഷൻ 4 ഓഫ് KCS ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇന്റർസ്റ്റ് ഓഫ് ദ പബ്ലിക് ഉണ്ട്, പക്ഷെ അത് എന്തുമായി കണക്കിയിരിക്കുന്നു? ഇൻ അക്കോർഡൻസ് വിത്ത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് ഓർത്തുവെക്കുക. നമ്മളോട് എക്സാമ്പിൾ ചോദിക്കണേ, മെയിൻ ഒബ്ജക്ട് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ചോദിച്ചാൽ ഓപ്ഷനിൽ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ് എന്നുണ്ടെങ്കിൽ അതായിരിക്കണം ഉത്തരം. ഓക്കെ, എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്, എക്കണോമിക് വെൽഫെയർ ഓഫ് സ്റ്റാഫോ അങ്ങനെ ഒക്കെ തരും. അല്ലെങ്കിൽ സൊസൈറ്റീന്നോ അല്ലെങ്കിൽ സർവീസ് ടു സൊസൈറ്റീന്നോ ഒക്കെ ഉണ്ടാവും. നമ്മൾ അങ്ങനെയൊന്നും എഴുതണ്ട. നമ്മൾ അറിഞ്ഞിരിക്കുക ഒരു സൊസൈറ്റിയുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക് വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ്. ഇനി എക്കണോമിക് വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ് അവിടെ ഇല്ല, സർവീസ് ടു മെമ്പേഴ്സ് ഉണ്ട്. നമ്മൾ അത് എഴുതിക്കോളൂ. കാരണം മെമ്പേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും എന്തിന്റെ ഒബ്ജക്റ്റ് ആണ്? നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഒബ്ജക്റ്റ് വരുമ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ഫസ്റ്റ് പ്രിഫറൻസ് ആർക്ക് കൊടുക്കണം? എക്കണോമിക് വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ്. അതില്ലെങ്കിൽ എന്ത് എഴുതുക? സർവീസ് ടു മെമ്പേഴ്സ് എന്ന് എഴുതി വെച്ചേക്കുക. ഒബ്ജക്റ്റിനെ കുറിച്ച് പറയുന്ന ഏതിലാണ്? സെക്ഷൻ 4(4)ലാണ് പറയുന്നത്. നോക്കുക സെക്ഷൻ 5, എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി രജിസ്റ്റേർഡ് ഓൺലി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി.
നമ്മള് സെക്ഷൻ 2G യിൽ പഠിച്ചില്ലേ ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റിയുടെ ഡെഫിനിഷൻ എന്താണെന്ന്. ഇവിടെ പറയുന്നത് എന്താണ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി രജിസ്റ്റേർഡ് ഓൺലി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ലയബിലിറ്റിയിൽ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നതാണ് സെക്ഷൻ 5. സെക്ഷൻ 2G ലിമിറ്റഡ് ലയബിലിറ്റിയുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെഫിനിഷൻ ആണ് പഠിച്ചത്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. സെക്ഷൻ 5 ആയപ്പോൾ എന്തായി, കേരളത്തിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി രജിസ്റ്റേർഡ് ഓൺലി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ട് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ആ 5 സബ്സെക്ഷൻ 2 ആണ്, ദ വേർഡ് ലിമിറ്റഡ് ഓർ ഇറ്റ്സ് ഇക്വാലന്റ് ഇൻ എനി ഇന്ത്യൻ ലാംഗ്വേജ് ഷാൽ ബി ദ ലാസ്റ്റ് വേർഡ്. അതായത് ആ ഒരു സൊസൈറ്റിയുടെ പേരിന്റെ അവസാനം എന്തായിരിക്കണം, ഒന്നുകിൽ ലിമിറ്റഡ് എന്നുള്ള വേർഡ്, അല്ലാതെ LTD എന്ന് കാണാറില്ലേ നമ്മള് ലിമിറ്റഡ്, അല്ലെങ്കിൽ അതേതിന്റെ തന്നെ ഏതെങ്കിലും പ്രാദേശിക ഭാഷയിൽ അത് വരുന്ന ക്ലിപ്തം നമ്പർ എന്ന് പറഞ്ഞു കൊടുക്കാറില്ലേ, അത്രയേ ഉള്ളൂ. ആ ദ വേർഡ് ലിമിറ്റഡ് ഓർ ഇറ്റ്സ് ഇക്വാലന്റ് ഇൻ എനി ഇന്ത്യൻ ലാംഗ്വേജ് ഷാൽ ബി ദ ലാസ്റ്റ് വേർഡ്, അവസാന വേർഡ് എപ്പോഴും അതായിരിക്കണം എന്നാണ് പറയുന്നത്. സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ക്യാൻ ഗിവ് ലോൺ ഫോർ എ പീരീഡ് ഓഫ് 120 മന്ത്സ് ഓർ 10 ഇയേഴ്സ്. ഓക്കെ, ഓർത്തുവെക്കുക, ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സൊസൈറ്റികൾ എത്ര കാലത്തേക്കാണ് ലോൺ നൽകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കാലത്തേക്കാണ്, 10 വർഷത്തേക്ക്, 120 മാസം, അല്ലെങ്കിൽ 10 വർഷം 120 മാസം എക്സാമിന് തന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ. ഓക്കെ, എത്രയേ ഉള്ളൂ, സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ക്യാൻ ഗിവ് ലോൺ ടു ദി ലോൺ ഫോർ എ പീരീഡ് ഓഫ് 10 ഇയേഴ്സ്. ഓക്കെ, അപ്പൊ ലിമിറ്റഡ് സൊസൈറ്റി ലിമിറ്റഡ് ലയബിലിറ്റിയിലാണ് സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത്, സെക്ഷൻ 5 പറയുന്ന ആ പേരിന്റെ അവസാനം ലിമിറ്റഡ് എന്നോ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പ്രാദേശിക ഭാഷയിലുള്ള വാക്കോ വേണമെന്ന് പറയുന്നത് 5.2 കൂടി എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ഇനി അടുത്തത് നമുക്ക്, നമ്മൾ പറഞ്ഞു ലിമിറ്റഡ് ലയബിലിറ്റിയാണ്, പക്ഷെ നമ്മുടെ KCS ആക്ട് വരുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന എല്ലാ സൊസൈറ്റികളും ലിമിറ്റഡ് ഒന്നും ആയിരുന്നില്ല. അവിടെ എന്തുണ്ടായിരുന്നു, അവിടെ ധാരാളം അൺലിമിറ്റഡ് സൊസൈറ്റീസ് ഉണ്ട്. അപ്പൊ എന്ത് വെച്ചിട്ടുണ്ട്, ലിമിറ്റഡ് സൊസൈറ്റിയിൽ നിന്ന് അൺലിമിറ്റഡ് സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് എന്തിലോട്ട് മാറാം, ലിമിറ്റഡിലോട്ട് മാറാം. പക്ഷെ ശ്രദ്ധിക്കുക, ലിമിറ്റഡ് ലയബിലിറ്റിയുള്ള സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് ഒരിക്കലും എന്തിലോട്ട് മാറാൻ പറ്റില്ല, അൺലിമിറ്റഡ് ലയബിലിറ്റിയുള്ള സൊസൈറ്റിയിലോട്ട് മാറാൻ പറ്റില്ല കേട്ടോ. സൊസൈറ്റി ഹാവിംഗ് അൺലിമിറ്റഡ് ലയബിലിറ്റി ക്യാൻ ബി ചേഞ്ച് ഇൻ ടു ലിമിറ്റഡ് ലയബിലിറ്റി ബൈ ആൻ അമെൻമെന്റ് ടു ഇറ്റ്സ് ബൈ ലോ പാസ്ഡ് ബൈ അറ്റ്ലീസ്റ്റ് 2/3 മെജോറിറ്റി. 3/2 മെജോറിറ്റിയോടുകൂടി എന്ത് ചെയ്യണം, ബൈലോ അമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സൊസൈറ്റിയെ എന്താക്കി മാറ്റാം, ക്യാൻ ബി ചേഞ്ച് ഇൻ ടു ലിമിറ്റഡ് ലയബിലിറ്റി ബൈ ആൻ അമെൻമെന്റ് ടു ഇറ്റ്സ് ബൈലോ പാസ്ഡ് ബൈ അറ്റ്ലീസ്റ്റ് 2/3 മെജോറിറ്റി. 2/3, 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ, അങ്ങനെ പാസ്സാക്കി ബൈലോ അമെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ലയബിലിറ്റിയുള്ള സൊസൈറ്റി എന്താക്കി മാറ്റാം, ലിമിറ്റഡ് ലയബിലിറ്റി ആക്കി മാറ്റാം. പക്ഷെ ശ്രദ്ധിക്കുക, ലിമിറ്റഡ് ലയബിലിറ്റിയുള്ള സൊസൈറ്റിയെ നമുക്ക് ഒരിക്കലും എന്താക്കാൻ പറ്റില്ല, അൺലിമിറ്റഡ് ആക്കാൻ പറ്റില്ല എന്ന് ഓർത്തു വെക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണേ, ഫോർ ചേഞ്ചിങ് ലയബിലിറ്റി ജനറൽ ബോഡി നോട്ടീസ് ഹാസ് ബീൻ ഗിവൺ ടു ഓൾ ദ മെമ്പേഴ്സ് അറ്റ്ലീസ്റ്റ് ബിഫോർ ക്ലിയർ 7 days. നമുക്കറിയാം ഒരു ജനറൽ ബോഡിയുടെ മീറ്റിംഗിന്റെ നോട്ടീസ് നമ്മൾ എപ്പോഴും എപ്പോഴാണ് കൊടുക്കുക, ജനറൽ ബോഡി നോട്ടീസ്, ജനറൽ ബോഡി നോട്ടീസ് ബിഫോർ ക്ലിയർ 15 days ബിഫോർ ആണ് കൊടുക്കേണ്ടത്. ജനറൽ ബോഡി ആയിക്കോട്ടെ, ആനുവൽ ജനറൽ ബോഡി ആയിക്കോട്ടെ, സ്പെഷ്യൽ ജനറൽ ബോഡി ആയിക്കോട്ടെ, അത്തരത്തിലുള്ള ഏത് ജനറൽ ബോഡി ആണെങ്കിലും നമ്മൾ എന്താ ചെയ്യാം, നോർമൽ ജനറൽ ബോഡി മീറ്റിംഗ് നോട്ടീസ് ക്ലിയർ 15 days ബിഫോർ ആണ് കൊടുക്കുക. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുക, ഫോർ ചേഞ്ചിങ് ലയബിലിറ്റി, ലയബിലിറ്റി അൺലിമിറ്റഡ് എന്ന് ലിമിറ്റഡ് ആക്കുന്ന ആ ജനറൽ ബോഡി നോട്ടീസ് ഹാസ് ബി ഗിവൺ ടു ഓൾ ദ മെമ്പേഴ്സ് അറ്റ്ലീസ്റ്റ് ബിഫോർ ക്ലിയർ 7 days. ഓക്കെ, ക്ലിയർ 7 days മുന്നേ എന്ത് ചെയ്യണം, ആ കൊടുത്തിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. ബാക്കി എല്ലാം 15 ദിവസമാണ്. പക്ഷെ ലയബിലിറ്റിയുടെ കാര്യത്തിൽ മാത്രം എന്തോർത്ത് വയ്ക്കുക, 7 days ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരത്തിലുള്ള ഈ റെയർ ആയിട്ടുള്ള ഡേയ്സ് വരുന്നത് 7 days, അല്ലെങ്കിൽ 2/3 മെജോറിറ്റി, ഇതൊക്കെ എപ്പോഴും എന്ത് ചെയ്യണം, നല്ല പോലെ ഓർത്ത് വയ്ക്കും. ഇതൊന്നും ഓർത്ത് വയ്ക്കാൻ വലിയ ട്രിക്സ് ഒന്നുമില്ല, പലവട്ടം റിപ്പീറ്റ് ചെയ്യും, എന്ത് ചെയ്യും, തനിയെ ഓർമ്മ വരും. ഓക്കെ, അതായത് നമ്മളൊരു 5 സെക്ഷൻ പഠിക്കുന്നു, എന്നിട്ട് വീണ്ടും 5 ഒന്ന് വരെ പഠിക്കുന്നു, ഒരിക്കൽ കൂടി 1 5 വരെ പഠിച്ചാൽ മതി. അടുത്ത ദിവസം നമ്മൾ 6 പഠിക്കാൻ ഇരിക്കുമ്പോൾ നമ്മൾ ഈ 5 ഒന്നും വായിച്ചു നോക്കുക, അവിടെ മുഴുവൻ വായിക്കണം, നമ്മുടെ മനസ്സിലുണ്ടല്ലോ, ആ മനസ്സിൽ അത് മുഴുവൻ ഒന്ന് പറഞ്ഞു നോക്കണം. അവിടെ ഏതെങ്കിലും പോയിന്റ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ ബുക്ക് എടുത്ത് നോക്കി അത് 5 സെറ്റ് ആക്കിയിട്ട് അതിന്റെ മുകളിലോട്ട് എന്ത് ചെയ്യുക, 6, 7, 8, 9, 10 വയ്ക്കും. പിന്നീട് ഈ 10
10 to 10 റിവിഷൻ നടത്തിയതിനു ശേഷം 10 മോഡൽ എന്ത് ചെയ്യുക, 11 12 ഒരു വീട് വെക്കുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യുക, തറയിടുന്നു, തറയിട്ടിട്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കുന്നു, അതിനുശേഷം ഇഷ്ടിക വെച്ച് നമ്മുടെ ലിൻഡിൽ വരെ വാർക്കുന്നു, എന്നിട്ട് ലിൻഡിൽ കെട്ടി അതിന്റെ മുകളിൽ ബെൽറ്റ് ഇട്ട്, അതൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റേജിലും അതവിടെ ഉറപ്പാണെന്ന്. അല്ലാണ്ട് ഒരൊറ്റ ദിവസം തന്നെ രാവിലെ തൊട്ട് കുറെ പണിക്കാർ വരുന്നു, തറകയിടുന്നു, അസ്ഥിവാരം ഇടുന്നു, അതിന് മുഴുവൻ കല്ലിട്ട് കെട്ടുന്നു, അതിന്റെ മുകളിൽ ചുമര് വെക്കുന്നു, അന്ന് തന്നെ കമ്പി കെട്ടി വാർത്തിടാറുണ്ടോ? അങ്ങനെ ഇട്ട ഏതെങ്കിലും ഒരു ബിൽഡിംഗ് നിൽക്കുവോ, ആ പണിക്കാർ മുഴുവൻ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഇതെന്ത് ചെയ്തിട്ടുണ്ടാവും, താഴെ പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ എല്ലാം പഠിച്ചതായിരുന്നു, എന്ത് ചെയ്തു, എല്ലാം മറന്നുപോയി, അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ ഫുൾ എന്തായി, കൺഫ്യൂഷൻ ആയിപ്പോയി എന്നൊക്കെ. അപ്പൊ അത് ചെയ്യരുത്, പഠിക്കുന്നത് വളരെ കൃത്യമായി പഠിക്കുക, അതിനൊറ്റ വഴിയേ ഉള്ളൂ, റിപ്പീറ്റ് ചെയ്യുക, റിവിഷൻ നടത്തുക, ഇത്രയേ ഉള്ളൂ. 5 പഠിക്കുമ്പോൾ വീണ്ടും നാളെ 6 പഠിക്കാനിരിക്കുമ്പോൾ, നാളെ സെക്ഷൻ 6 നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഈ 5 മനസ്സിലെങ്കിലും ഒന്ന് ഓർത്തെടുത്തിട്ട് 6 പഠിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും, അയ്യോ അങ്ങനെയാണെങ്കിൽ ഞാൻ 50 പഠിക്കുമ്പോൾ ഈ 49 വേണം. പക്ഷെ അന്ന് നിങ്ങൾക്ക് 49 പഠിക്കാൻ സെക്കൻഡുകൾ മതിയാവും. കാരണം എന്താ, നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ 1 2 3 4 ഇങ്ങനെ ഓർഡറിൽ വരികയാണ്. നിങ്ങൾ വേറെ ഒന്നും പഠിക്കേണ്ടല്ലോ, സെക്ഷൻ 3 രജിസ്റ്റർ കഴിഞ്ഞു, സെക്ഷൻ 4 ഒബ്ജക്ട്, ഇത്രയും ഓർത്തു വെച്ചാൽ മതി, കാരണം ബാക്കി അഡീഷണൽ പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെ വേണം എന്ത് ചെയ്യാൻ, പഠിക്കാൻ. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോഴാണ് നമ്മൾ പിന്നീട് ഒരിക്കലും മറന്നു പോവാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നത്, പഠിച്ചെടുക്കാൻ കഴിയുന്നത്. നോക്കൂ, അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, അൺലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് ലിമിറ്റഡ് ലൈബിലിറ്റി മാറാം. അവിടെ ബൈലോ അമെന്റ് ചെയ്യുമ്പോൾ മെജോറിറ്റി 2/3 മെജോറിറ്റി അല്ലെങ്കിൽ 2/3 മെജോറിറ്റി വേണം. ആ ജനറൽ ബോഡി നോട്ടീസ് മാത്രം ബിഫോർ ക്ലിയർ 7 എന്താണ് ടു ഗിവ് ഓൾ ദ മെമ്പേഴ്സ്, എല്ലാ മെമ്പേഴ്സിനും നൽകണം. നമ്മൾ നോർമലി ജനറൽ ബോഡി നോട്ടീസ് എത്ര ദിവസമാണ്, ക്ലിയർ 15 ആണെന്ന് ഓർത്തു വെക്കുക. ദ ഓൺലി സൊസൈറ്റി ഇൻ കേരള വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി, നാട്ടകം കോപ്പറേറ്റീവ് ബാങ്ക് ആണ് കേരളത്തിൽ നിലവിലുള്ള ഒരേ ഒരു അൺലിമിറ്റഡ് സൊസൈറ്റി എന്ന്, അല്ലെങ്കിൽ സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് ഓർത്തു വെക്കുക. നാട്ടകം എന്ന് താനും പഠിക്കും കൊണ്ടേ കുത്തരുത്, നാട്ടകം കോപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ ഉണ്ട്, അത് പ്രൈമറി, അത് നിങ്ങൾ എഴുതി വെക്കരുത്. നാട്ടകം കോപ്പറേറ്റീവ് ബാങ്ക് നമ്പർ 86. ഓക്കെ, അത് അങ്ങനെ തന്നെ ഉണ്ടാവും പേര്, നാട്ടകം കോപ്പറേറ്റീവ് ബാങ്ക് നമ്പർ 86 കോട്ടയം ഡിസ്ട്രിക്ട് ആണ്. ഇത് ദ ഓൺലി സൊസൈറ്റി ഇൻ കേരള വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. ഓക്കെ, അപ്പൊ അൺലിമിറ്റഡ് ലയബിലിറ്റി, ഇനി നമ്മളോട് നമ്മള് ചോദിച്ചേക്കാം, ഏത് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിലെ സൊസൈറ്റികളെ ലിമിറ്റഡ് എന്നും അൺലിമിറ്റഡ് ലയബിലിറ്റി, ലിമിറ്റഡ് ലയബിലിറ്റി അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് എന്ന് വേർതിരിച്ചതെന്ന് വെച്ചാൽ 1912 ആക്ട് ആണ് കേട്ടോ. നമ്മൾ 12 ആക്ട് ഡീറ്റെയിൽ ആയിട്ട് 4 ഉം 12 ഉം കമ്പയർ ചെയ്ത് പഠിക്കും. അപ്പൊ പറയാന്ന് വെച്ചിട്ടാണ്, കാരണം 1904 ആക്ട് റൂറൽ എന്നും അർബൻ എന്നും മാത്രമേ തിരിച്ചിട്ടുണ്ടായിരുന്നു. 1912 ആ സൊസൈറ്റീസ് ഇത് ലിമിറ്റഡ് ലയബിലിറ്റി അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നൊക്കെ ആക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് 5 കുറിച്ച് മാത്രമാണ് എന്ത് ചെയ്തത്, പഠിച്ചത്. ഓക്കെ, 6 തൊട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, രജിസ്ട്രേഷൻ ആണ്, 6, 7, 8 ഒക്കെ അതുമായി ബന്ധപ്പെട്ട റൂൾ 3 റൂൾ 3 എന്തിനെ കുറിച്ചിട്ടാണ്, രജിസ്ട്രേഷനെ കുറിച്ചിട്ടാണ്. രജിസ്ട്രേഷൻ അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് നമ്മൾ പഠിക്കാനുള്ളത്. റൂൾ 6 തൊട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇന്ന് KCS ആക്ടിലേക്ക് എത്തിയ വഴികളും ആദ്യത്തെ 5 ആണ് പറഞ്ഞത്. ഒന്ന് പറഞ്ഞു നോക്കിക്കേ, സെക്ഷൻ 5 എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്, ഉറപ്പായിട്ടും ലിമിറ്റഡ് ലയബിലിറ്റിയിലായിരിക്കണം. കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി രജിസ്റ്റേർഡ് ഓൺലി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞു. സെക്ഷൻ 4 എന്ന് പറഞ്ഞു ഒബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞു. സെക്ഷൻ 4 KCS ആക്ട് മെൻഷൻ അബൌട്ട് ദ സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്, അതിന്റെ ഒബ്ജക്ട് എന്തായിരിക്കണം, എപ്പോഴും എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ് ആയിരിക്കണം, അതേപോലെ അല്ലെങ്കിൽ സർവീസ് ടു മെമ്പേഴ്സ് എന്നാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞു. സെക്ഷൻ 3 രജിസ്ട്രാറെ കുറിച്ച് പറയുന്നത്, ഗവൺമെന്റിനാണ് അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം എന്ന് പറഞ്ഞു. 3(2) പറഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാം, ഓൾ ഓർ എനി പവേഴ്സ് ഓഫ് രജിസ്റ്റർ കൺഫർ ചെയ്ത് കൊടുക്കാം എന്ന് പറയുന്നത് 3(2) പറഞ്ഞു. സെക്ഷൻ 2 ഫുള്ളായിട്ടും ഡെഫിനിഷൻസ് ആണ്, സെക്ഷൻ 2 റൂൾ 2 ഡെഫിനിഷൻസ് ആണെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ പഠിച്ച ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞേ 2A അപെക്സ് സൊസൈറ്റി, 2AA അസിസ്റ്റഡ് സൊസൈറ്റി, 2D സെൻട്രൽ സൊസൈറ്റി, 2F കോപ്പറേറ്റീവ് സൊസൈറ്റി, 2G എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി, ഇതിന്റെ ഒക്കെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. ഈ 5 നമ്മൾ പറഞ്ഞു, 2G 2F അതേപോലെ തന്നെ 2D 2AA 2E. ഓക്കെ, ഇനി അടുത്ത 5 ഡെഫിനിഷൻ നമ്മൾ അടുത്ത ദിവസം പഠിക്കും. അപ്പൊ നമ്മൾ ഒരിക്കലും മറന്നു പോകില്ല. അപെക്സ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഹോൾ ദ സ്റ്റേറ്റ് ആണ്, സെൻട്രൽ സൊസൈറ്റി 1 or more റവന്യൂ ഡിസ്ട്രിക്ട് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്ഷൻ 1 എന്താ പറഞ്ഞ ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമ്മെൻസ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. വന്ന ആക്ടുകളെല്ലാം നമ്മൾ പറഞ്ഞു 1904 ആക്ട് ആണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. എന്നാൽ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ നിങ്ങൾ 19
ദിവാൻ രാജഗോപാൽ ആചാര്യയെ കുറിച്ച് എഴുതി വെക്കണം. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ആദ്യത്തെ രജിസ്ട്രാർ ഓഫ് ട്രാവൻകൂർ എന്ന് വെച്ചാൽ ഗോവിന്ദപിള്ള എഴുതണം. എന്നാൽ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്ന ഏത് ദിവാന്റെ ലീഡർഷിപ്പിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ആർ ബാനർജിയെ കുറിച്ച് എഴുതി വെക്കുക. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്ത് മാറിപ്പോയത്, ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്ന 1951 നോക്കിയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തു ഇന്ന് പഠിച്ചിട്ടുണ്ട്. നല്ല പോലെ പഠിക്കുക, ഒന്നൊരു അടുക്കും ചിട്ടയിൽ പഠിച്ച ആക്ടും റൂളും കൈപ്പിടിയിൽ ഒതുക്കുക. താങ്ക് യു.